about many social workers who fought against environment issues like killing wildlife. Chittiyam letter box me padi hui chittiyam anand suhutukumari kavidamai kairali kali panji paatu rajunmai varu kala ഇങ്ങനെ ചെയ്താ പിന്നെ ഞാൻ എന്താ ചെയ്യാം? എനിക്കാരും കണ്ണു തുറക്കൂ. പൂച്ച പിടിക്കാൻ വരുന്ന കിളി ഞാൻ. അല്ലല്ല, കിളി പിടിക്കാൻ വരുന്ന പൂച്ച ഞാൻ. സന്ദീപേ, ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്റെ പേര് കളയുന്ന തോന്നെ. സോറി ടീച്ചറെ. ടീച്ചറ്, ടീച്ചറുടെ ഭർത്താവല്ലേ അസോസിയേറ്റ് ഡയറക്ടർ ഒറ്റപ്പാലുണ്ണി. ആള് വിചാരിച്ച ഞങ്ങൾക്ക് സിനിമ ഒരു ചാൻസ് കിട്ടും. ആദ്യം ഇതൊന്ന് ശരിയാക്കാൻ നോക്ക്, അത് കഴിഞ്ഞാ സിനിമയും മണ്ണാങ്കട്ടിയൊക്കെ. ആരാ കിളി? ഞാനാ കിളി. എന്നാ കളി തുടങ്ങൂ. കിളിയുണ്ടോ ടീച്ചറെ? നാളെയല്ലേ കലോത്സവം. അയ്യോ ആണേ, എന്തായി ഒരുക്കങ്ങള്? പാട്ടും ഡാൻസും മോണോ ആക്ടും ഓക്കെ. ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര ഒറ്റവിധം ഓക്കെ. എന്റെ ടീച്ചറെ, നാടകം ഒന്നും ആവാത്ത്. തുടക്കം നന്നായിട്ടുണ്ട് നാടകത്തിന്റെ. അത് കഴിഞ്ഞ വർഷം ഉണ്ണിയേട്ടൻ പഠിപ്പിച്ചിട്ട് പോയതാ. എന്നാ പിന്നെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നോടെ സംവിധാനം ചെയ്യാൻ. എന്റെ അമ്മോ, അതേതായാലും വേണ്ട. കഴിഞ്ഞ വർഷം തന്നെ നാടകം പഠിപ്പിക്കൽ പാതിയായപ്പോൾ ആൾക്ക് സിനിമക്കാരുടെ വിളി വന്നത്. പിന്നെ നാടകം ഒന്നും തീർക്കാൻ ഞാൻ പെട്ട പാട്. പക്ഷേ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ടീച്ചറെ, ഇതത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ അങ്ങ് ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, അപ്പൊ ടീച്ചർ സംവിധാനം ചെയ്യും. ഇപ്പൊ നിർത്താൻ ഭയങ്കര എളുപ്പമാണ്. ഞാൻ തന്നെ ഇപ്പൊ എത്ര പ്രാവശ്യം നിർത്തി എന്നറിയോ? ശരി, ശത്രുവാണവൻ. കാണാണെങ്കിൽ ശോഭ ടീച്ചറിന് തിരക്കെന്ന് പറഞ്ഞോളൂ. ശരി രസിയ, വരുന്നു ചേച്ചി, വേഗം വാ. ചേച്ചി, കണ്ണനും അച്ഛനും വന്നില്ലല്ലോ, ഇന്ന് ഞാൻ കൂട്ടെടുക്കാൻ വരണോ? വേണ്ടി വരുന്ന തോന്നുന്നു. അച്ഛനും മോനും ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ഉണ്ണിച്ചേട്ടൻ കൊറേ നാളായല്ലോ സിനിമയുടെ കാര്യം പറഞ്ഞു നടക്കണത്, എന്തൊന്നും ആവാത്തേ. ആ ഈ കാര്യം മൂപ്പരൊരുമ്പോ നീ തന്നെ അങ്ങ് നേരിട്ട് ചോദിച്ചു. എനിക്കാണെങ്കിൽ സിനിമക്കാരൻ കേക്കണെന്ന അലർജിയ. സിനിമക്കാരെ കണ്ടുകൂടാ. അപ്പൊ പിന്നെ ഉണ്ണിയേട്ടന് വേറെ വല്ല ജോലി നോക്കിക്കൂടെ? കറക്റ്റ്, നിനക്ക് പോലും അങ്ങനെ തോന്നി. പറഞ്ഞിട്ട് എന്താ കാര്യം? അവനോന് തോന്നണ്ടേ? പണ്ടൊക്കെ ഞാൻ പറയായിരുന്നു, ഇപ്പൊ നിർത്തി. നായയുടെ വാല് പി വി സി പൈപ്പിന്റെ ഉള്ളിലിട്ട് നേരെയാക്കാൻ തന്റെ വാപ്പ പണ്ട് ഒരു ട്രയൽ എടുത്തില്ലേ, അതുപോലെ എന്നെ ചെയ്തു. ഒരു രക്ഷയില്ല. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി തീരുമാനിച്ചു, തെളിക്കണ വഴിക്ക് പോണില്ലെങ്കിൽ പോണ വഴിക്ക് അങ്ങോട്ട് തെളിക്കാം. ടീച്ചറേ, ആ ഇന്നെന്താ ഇത്രയും വൈകിയത്? പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നു ബാവുക്ക. നിന്റെ വാപ്പയുടെ കാര്യം പറഞ്ഞോളൂ, 100 ആയുസ. ബാവുക്ക, ഈ മാസത്തെ വാടക ഒരു 2 ദിവസം വൈകൂട്ടോ. അതൊക്കെ നിങ്ങക്ക് ഇഷ്ടമുള്ളപ്പോ തന്നാ മതി. അല്ല, നമ്മുടെ പൊള്ളാച്ചി പോയവരുടെ വിവരം എന്തായി? ആ അച്ഛനും മോനും സിനിമ ഉണ്ടാക്കിയിട്ടേ വരുന്ന തോന്നുന്നേ. നമ്മളിൽ തിയേറ്ററിൽ പോയാ മതി, അപ്പൊ കാണാം. കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ഒറ്റപ്പാലം ഉണ്ണി. അങ്ങനെയല്ല ഉണ്ണിയേട്ടാ, ഇപ്പൊ തന്നെ എത്ര ട്വിസ്റ്റ് ഉണ്ടായ കഥയില്. ഒരു കാര്യം ഞാൻ ഉറപ്പാ, പടം ഹിറ്റാ. അതെ, താങ്ക് യു. ഉണ്ണിയേട്ടന്റെ പടത്തിന്റെ കാര്യം എന്തായി? പ്രൊഡ്യൂസർ വൈകിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നു. ഓ ഐ സീ. അപ്പൊ ശരി,
ഈ പടം തന്നെ ഞാൻ പറഞ്ഞതാ, രാമോജിയിൽ പോയാ മതി. ഹൈദരാബാദിലെ അവിടെ എല്ലാതും ഉണ്ടല്ലോ. നമ്മള് കാശും പെട്ടിയായിട്ട് അങ്ങോട്ട് പോയാ ഫിലിം പെട്ടിയായിട്ട് ഇങ്ങോട്ട് വരാം. സാറേ, ആ എന്താ ഡയറക്ടറെ? സാറേ, ആ ഒറ്റപ്പാലം ഉണ്ണി രണ്ടു ദിവസമായിട്ട് ഇവിടെ ചുറ്റി തിരിയുന്നുണ്ടല്ലോ. എന്താ കാര്യം എന്നറിയോ? അവന്റെ പടം ഞാൻ നിർമ്മിക്കണം. പണ്ട് ഇതുപോലെ ഒരാൾ അവന്റെ പടം നിർമ്മിക്കാൻ വന്നതാ. ഏത്? നമ്മുടെ പരുന്ത് പിള്ളച്ചേട്ടൻ. എന്നിട്ട് എന്തുണ്ടായതെന്നറിയോ? ഷൂട്ടിങ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം അവൻ അയാളുടെ വയറ്റിനിട്ട് ചവിട്ടി. ആ പ്രോജക്ട് അതോടൊപ്പം നിന്നു പോയിട്ടാ. ഇനി ഞാനും ചവിട്ട് വാങ്ങിയാലേ സമാധാനം ആവുള്ളൂ എന്നുണ്ടോ തനിക്ക്? കയ്യിലെ കാശ് മുടക്കി അടിവയറ്റിലെ ചവിട്ട് വാങ്ങണ. എന്നാ പിന്നെ കാര്യം പറഞ്ഞ് വിട്ടൂടെ. ഏയ്, അവൻ അവിടെ നിക്കട്ടോ, തനിക്കെന്താ ബുദ്ധിമുട്ട്? താനൊരു കാര്യം ചെയ്യാ, ആ സ്ക്രിപ്റ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്ക. സ്ക്രിപ്റ്റ് പൊളിച്ചടക്കി തന്നിട്ടുണ്ട്, പ്രത്യേകിച്ചും ഹ്യൂമർ. ഇപ്പൊ അസലായി, എടുത്ത് ചെറുത് കളയേണ്ടി വരും. ആ എന്നാലും സാരില്ല, ഒറ്റപ്പാല ഉണ്ണി കറക്റ്റ് ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാ അതിന്റെ ഒരു മെഗവ് വേറെ തന്നെയാ. സാർ, എന്നാ പിന്നെ ഞാൻ റൂമിലേക്ക്. ആ ഒറ്റപ്പാലത്ത് നടക്കുന്ന ഏത് സിനിമയിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവനുണ്ടാവും. എന്തിനും റെഡിയാ, സിനിമയെ കുറിച്ച് അപാര അറിവാ. ഇപ്പൊ ഇവിടുന്ന് പോയോല്ലേ, അവനൊന്നും ഉണ്ണിയുടെ മുമ്പിലോ ഒന്നുമല്ല. സാർ. ആ ഉണ്ണി, വാ 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 വാ, ഇരിക്ക്. എന്താ ഉണ്ണി, നീ എപ്പോഴും ഇവനെയും കൊണ്ട് നടക്കണേ? ഇവൻ തന്റെ രാശിയാണോ? ഉണ്ണിയെ, എങ്ങനെയുണ്ട് നമ്മുടെ പടം? കുഴപ്പമില്ല, ഒരു മിനിമം ഉണ്ടാവും, ഏതായാലും ഇറക്കിയ കാശ് കിട്ടും. ഓ സമാധാനം, അത്രയും മതി. ഇറക്കിയ കാശ് കിട്ടുക എന്ന് പറയണത് തന്നെ വലിയ കാര്യം. അതന്നെ വല്ലപ്പോഴും ഉണ്ടാവാറില്ലേ. പിന്നെ ഉണ്ണിയെ, നിന്റെ പടത്തിന്റെ കാര്യം, ഇപ്പൊ തന്നെ 3 സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾക്ക് അഡ്വാൻസ് കൊടുത്തിട്ടിരിക്ക ഹീറോ ആയിട്ട്. അതിലൊരുത്തന്നെ 8 ക്ലാസ് അറ്റേ ആയിട്ടല്ലോ. അവനിതിൽ താല്പര്യം ഉണ്ടോന്ന് അറിയില്ല, പക്ഷേ ഞാൻ അവനെ ഹീറോ ആക്കും. ആ പിന്നെ ഉണ്ണിയെ, നിനക്കറിയാലോ ഈ പടത്തിന്റെ ഒക്കെ ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾ തന്നെയാ. പിന്നീട് എടുക്കാൻ പോണത് 2 ഹിറ്റ് പടങ്ങളുടെ സെക്കൻഡ് പാർട്ടാ. ഏ ഇപ്പൊ അതാ ട്രെൻഡ്. 6 നമ്പ്രാനെയും 8 തോമേനെയും ഒന്നിച്ച് കളത്തിലിറക്ക. തുടക്കത്തിൽ അവർ ഉടക്കിട്ട് നിക്ക. 6 നമ്പ്രാൻ 8 തോമ, 8 തോമ 6 നമ്പ്രാൻ, പിന്നെ അവരൊന്നിക്കും. പിന്നെ പൊരിച്ചില കൂട്ടാ പൊരിച്ചില്, തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാ വെടിക്കെട്ട്. അതിബുദ്ധി കാണിക്കണ്ട, ചിലപ്പോ അവരോടുള്ള ഇഷ്ടം വെറുപ്പായിട്ട് മാറും. ആ അതവിടെ നിക്കട്ടെ. എന്റെ ഒരു പ്രശ്നം, ഇതിനിടയ്ക്ക് എന്റെ പടം എങ്ങനെ കുത്തിക്കേറ്റുന്ന? വെറുതെ പടം ചെയ്തോണ്ട് മാത്രം കാര്യമില്ലല്ലോ, എന്റെ ഒരു കണ്ണ അവിടെ എത്തണ്ടേ? എന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാ വെച്ചാ എല്ലാത്തിലും ഞാൻ ഇടപെടും. ആ എന്തായാലും ഉണ്ണി, ഏറ്റെടുത്ത് ഈ പടങ്ങൾ ഉണ്ട് കേട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നീ ധൈര്യമായിട്ട് ഇരിക്കേ. അച്ഛാ, ഈ സാറും അച്ഛന്റെ സിനിമ എടുക്കില്ല അല്ലേ? മൂന്നിവിടെ കേട്ടോ, അച്ഛനെ പോരാ. സംഗതി ഓക്കെ, ഒരു നമ്പർ ഇട്ടു. നമ്മുടെ പഴയ ആനക്കാരന്റെ കഥ ത്രണ്ടേ പറഞ്ഞുള്ളൂ, ആള് വീണു. ഈ പടം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു മണ്ണ്. ഈ തിയേറ്ററിൽ എന്താ ച്ചാ പടം കളിക്കാത്തെ? അത് നഷ്ടം വന്നിട്ട് പൂട്ടിപ്പോയതാ മോനെ. മഞ്ജു, ഉയ്യോ, സത്യനന്ദ കട വന്നോ? എന്റെ മോനെവിടെ? അയിനെ മറന്നോ? ഡാ കണ്ണ, ഞാനിവിടെ ഉണ്ടമ്മേ. ബാ, മറന്നോടോ അമ്മനെ. എന്നിട്ട് പോയ കാര്യം എന്തായി? വല്ല നടക്കോ? കേട്ടോ മോനെ, നടക്കുവാന്ന്. ഇപ്പൊ നടക്കുന്ന സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഹിമാലയ ഫിലിംസ് അനൗൺസ് ചെയ്യുന്നു, ഇതാ ഞങ്ങളുടെ പുതിയ പ്രോജക്ട്,
സീൻ ഒന്ന് നമ്മുടെ വീട്. ശരിയാണോ? ആ എന്നിട്ട് കേക്കട്ടെ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഈ ദൃശ്യ വിസ്മയത്തിന് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനം, ലോക സിനിമയുടെ വാഗ്ദാനമായ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഹലോ, ഗംഭീര കോരിത്തിരിച്ചു അല്ലേ? കോരിത്തിരിക്കും അപ്പഴേ. ഒറ്റപ്പാലം ഉണ്ണി? നോ, പിന്നെ സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. ഓ ശരി, സംവിധായകൻ ശ്രീമാൻ ഒറ്റപ്പാലം ഉണ്ണി. കൂടെ ഞാനൊരു സി എ ഡി അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സി എ ഡി സത്യസന്ധമായ റിപ്പോർട്ടൊക്കെ തന്നു. ഞാൻ അറിഞ്ഞു. ഓഹോ, അപ്പൊ നീയാണല്ലേ സി എ ഡി? ഇന്ന് സ്കൂളിൽ പോണില്ല, മണി എട്ട് കഴിഞ്ഞല്ലോ. കൊള്ളാം, വന്നു വന്ന് ഞായറാഴ്ച പോലും തിരിച്ചറിയണ്ടേ? ഓ, ഇന്ന് ഞായറാഴ്ച ആണല്ലേ, അല്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ എന്നും ഞായറാഴ്ച അല്ലേ നമ്മള്. ആ പറഞ്ഞത് ശരിയാ മോനെ. അല്ല, അതിനിടക്ക് നീ സ്കൂളില് വലിയ നാടക സംവിധായികയെന്നൊക്കെ കേട്ടപ്പോ നല്ല കൂലം കിട്ടിയെന്ന് കേട്ടു. സംഗതി ഒരു പറ്റുപറ്റിയെന്നുള്ള നേരാ, പഠിപ്പിക്കാൻ തീരെ സമയം കിട്ടിയില്ല, ആകെ പാടെ ഹറിബറി ആയിപ്പോയി. ഇനിയിപ്പോ ഇതാരും അറിയണ്ട. ആവാത്ത പണിക്ക് പോണ്ടെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞങ്ങളെ പോലുള്ളവർ കഷ്ടപ്പെട്ട് സംവിധാനം ചെയ്യുമ്പോ ചിലർക്കൊക്കെ ഒരു തോന്നുന്നുണ്ട്, ഇതിപ്പോ എന്താ ഈസി അല്ലേ? വിവരം അറിഞ്ഞല്ലോ. ദേഹത്ത് മുഴുവൻ പൊടിയഴുക്കാണല്ലോ. പോയടുത്ത് കുളിയൊന്നും ഉണ്ടായിരുന്നില്ലേ കണ്ണ? അതെ, ഇന്നലെ കുണ്ണിയേട്ടൻ ഇവിടെ കുളിക്കാൻ നിൽക്കണ്ട, സർവീസ് സ്റ്റേഷനിൽ പോയി സർവീസ് ചെയ്തോളൂ. എഴുന്നേറ്റ് നേരത്തിന് ആഹാരം വല്ലതും കിട്ടിയിരുന്നോ മോനെ? ഒന്നിനെ കണ്ടാൽ അറിയാം, അച്ഛനോ അങ്ങനെയായി. നീ എന്തിനാ ഇങ്ങനെ അച്ഛന്റെ വാലായിട്ട് നടക്കണേ? എനിക്ക് അച്ഛനോട് പോവാനാ ഇഷ്ടം. ഒരൊറ്റ കുത്തിയാ വെച്ചാന്നുണ്ടല്ലോ, തിരിഞ്ഞു കിടക്കണേ. സ്കൂളിലും പോണ്ട, എവിടെയും പോണ്ട, അച്ഛന്റെ പിന്നാലെ ഇങ്ങനെ നടന്നു. എന്നാ ഈ അച്ഛനെ വല്ല വിചാരണ്ട് ഇങ്ങനെ ഒരു കുട്ടി കൂടെ ഉണ്ടെന്ന്? സിനിമയുടെ ലോകത്തെത്തി പിന്നെ എല്ലാം അങ്ങ് മറക്കും. എന്നാ നടക്കുന്നതിന് വല്ല പ്രയോജനം ഉണ്ടോ? അതുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്. ഉണ്ണിയേട്ടാ, അത് ഓർത്തിങ്ങെടുത്തേ. മതിയടാ വിളിച്ചത്, വേറെ തുടക്കം മുതൽ കാണണം. അപ്പൊ സിനിമാ പരിപാടി ഉണ്ടല്ലേ, നമ്മളൊന്നും വിളിക്കൂലോ. ഓ, വിളിച്ചപ്പ നീ വന്നു. ഏത് സിനിമക്കാ നീ വന്നിട്ടുള്ളത്? അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളീ പാവപ്പെട്ട തൊഴിലാളികൾ ഉണ്ടാക്കുന്ന സിനിമയിലും താല്പര്യമില്ലല്ലോ. അയ്യോ പാവങ്ങള്, 50 ലക്ഷം മേടിക്കണ തൊഴിലാളി, 1 കോടി മേടിക്കണ തൊഴിലാളി, എന്നാ യഥാർത്ഥ തൊഴിലാളിക്ക് സിനിമ കാണണമെങ്കിൽ കാശ് കടം മേടിക്കണം. ആ അത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന്, കയ്യില് കാശൊന്നുമില്ല, ഉണ്ടെങ്കിൽ 100 രൂപ വന്നേ, വണ്ടിയിൽ പെട്രോൾ അടിക്കണം. നോക്കണ്ട, കടമായിട്ട് തന്നാ മതി. നീ എഴുതി വെച്ചോ? എഴുതി എഴുതി എന്റെ കയ്യേശ്വരം നന്നാവാനോ? റിലീസ് ആകട്ടെ മോളെ, ഞാൻ കാണിച്ചു തരാം. കൊറ കണ്ടു. നമ്മളില്ലേ, അച്ഛനും മോനും മാറുന്ന മാറുന്ന സിനിമയും കണ്ടിങ്ങനെ നടന്നു, സുഖ ജീവിതം. അത് ശരി, അപ്പൊ നീ അങ്ങനെ കരുതിയിരിക്കുന്നത്? ഞാൻ സിനിമ കാണുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണോ? പിന്നെ ദുഃഖിക്കാനാ? സ്റ്റഡി പഠിക്കാൻ, പുതിയ ട്രീറ്റ്മെന്റ് പഠിക്കാൻ, പുതിയ ട്രെൻഡ് മനസ്സിലാക്കാൻ, അതെന്ന് പറയാൻ നാളെ സിനിമ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ നീ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു, എന്റെ റെഫറൻസ് എന്താ? എന്തേ പാതിരാത്രിക്ക് ഇവിടെ വന്ന് നിക്കണേ? ഉറക്കൊന്നുമില്ലേണ്ടായോ? എന്താ ഉണ്ണിയേട്ട് ഇത്ര വലിയ ടെൻഷൻ? ഇപ്പൊ എന്താ ഉണ്ടായേ? സിനിമയുടെ കാര്യങ്ങൾ എവിടെ എത്താത്തതിന്റെ ഒരു? അത്രേ ഉള്ളൂ, ഞാൻ വിചാരിച്ചു വേറെന്തോ ഗൗരവപ്പെട്ട വിഷയമാണെന്ന്. ഇതിപ്പോ തല പോണ കേസൊന്നും അല്ലല്ലോ, സിനിമ ചെയ്തില്ല എന്താ കുഴപ്പം? ശരിയാ, ഞാനിപ്പോ സിനിമ ചെയ്തില്ല എന്ന് വെച്ച് മലയാള സിനിമയ്ക്കോ ലോകത്തിനോ ഒന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷെ എനിക്കറിയാം എന്റെ മേഖല സിനിമയാ, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുള്ളിടത്തോളം ഇത് വിട്ടു പോകാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ എനിക്കാവില്ല. എവിടെയോ വായിച്ചിട്ടുണ്ട്, ഭൂരിഭാഗം പേരും എത്തിപ്പെടേണ്ടിടത്തല്ല എത്തിപ്പെടുന്നത്. പോലീസുകാരനാവേണ്ടവൻ രാഷ്ട്രീയക്കാരനാവുന്നു, ഫുട്ബോൾ താരമാകേണ്ടവൻ ബാർ മുതലാളിയാവുന്നു,
എഴുത്തുകാരനാകേണ്ടവൻ ബസ് ഡ്രൈവറോ ചുമട്ടുകൊലാളിയൊക്കെ ആവും. മീൻ കച്ചവടം നടത്തേണ്ടവർ സ്കൂൾ ടീച്ചറാവുന്നു. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി, നന്നായിട്ട് മനസ്സിലായി. നമ്മളെ മാത്രം ശരിയായ വഴിയിൽ എത്തിച്ചേർന്നു. ബാക്കി പലിശക്കാരനാവേണ്ടവൻ നോവലിസ്റ്റായി, ആർട്ടിസ്റ്റ് ആവേണ്ടവൻ കൂലിത്തല്ലുകാരനായി, പിന്നെ മീൻ കച്ചവടം നടത്തേണ്ട ആൾ സ്കൂൾ ടീച്ചറായി, അതും പ്ലസ് ടു ടീച്ചർ. ഞാൻ വേണ്ട വേണ്ട, നട്ടപ്പാരിക്ക് ഉറക്കൂലേണ്ട, സിനിമയിൽ ചെന്നിച്ചിരിക്ക. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഞാൻ എന്ത് ചെയ്യാനാ? പോ. എത്ര നേരത്തിട്ടാണ് സമയം തികയില്ല. ഉണ്ണേടാ, ചോറെടുത്തോ, ചോറെടുത്തോ. ഉണ്ണേടാ, മഴ പെയ്യാണെങ്കിലേ അയ്യ കിടക്കണ ഡ്രസ് എടുത്തൊന്ന് അകത്തേക്ക് ഇട്ടേക്കണേ, ഞാൻ ഇറങ്ങുക. എന്തിനാ സമയമുണ്ട്, ഞാൻ പോയിക്കോളാം. ഉണ്ണയുടെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ നോക്കൂ. പിന്നെ ആ കൂട്ടുകാരെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റത്ത് പ്രത്യേകിച്ച് സിനിമക്കാരെ ഞാൻ ഒരു ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട്. എത്ര നേരം ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്നേ, ഒന്ന് പോയി കിട്ടണ്ടേ? വിദ്യാഭ്യാസ മന്ത്രി കാലുറുമ്പ് കടിച്ച് മേൽപോട്ട് കയറി കടിച്ചാന്നൊരു സംശയം, അതിന് ഉരച്ചു കൊല്ലുക. മേൽപോട്ട് കയറിയെങ്കിൽ ഉരക്കണ്ട, തന്നെ ചത്തോളൂ. അയ്യോ എന്റെ പാല്! ആഹാ, മോന്റെ പാലായിരുന്ന. കുറുമ്പ് കടിച്ച് എനിക്ക് അപ്പൊ പാല് കുടിക്കണം. അത് അച്ഛനപ്പുമാരായിട്ടുള്ള ശീലാണേ. കേട്ടിട്ടില്ലേ, പാലക്ക ഫാമിലി, പാലക്ക ഫാമിലി. വിദ്യാഭ്യാസ മന്ത്രി ഇത് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ പഴങ്കഞ്ഞി, പഴങ്കഞ്ഞി, പഴങ്കഞ്ഞി. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ കണ്ട പടം? നല്ല സബ്ജക്റ്റാ, പക്ഷേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കേട്ടല്ലേ അവരും വളരുന്നത്. അവളില്ലാന്ന് കരുതി ഒരുപാട് പേര് അറിമതിക്കല്ലേ അവിടെ സ്പൈയായിരിക്കുന്നത്. ഇവൻ നമ്മുടെ ആളല്ലേ? ഓ, അവൻ എന്റെ പോലും ആളല്ല, ലോകം മുഴുവനും കൊണ്ടു നടക്കുന്നത് ഞാനാ. എന്നാലും അവന്റെ കൂറ് അമ്മയോട പടത്തിന്റെ കാര്യം എന്തായി? ഉണ്ണിയേട്ടന്റെ പടത്തിൽ ഒരു പാട്ട് എഴുതാൻ വേണ്ടി എത്ര കാലായി ഞാൻ നടക്കുന്നു. ഒരു കവിയുടെ ആത്മസംഘർഷം ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഒരു വട്ടം കൂടി ഈ കവിയുടെ ഹൃദയത്തിൽ മുളപൊട്ടി വിടരും ബൃഗന്തം. വേണമെങ്കിൽ ശീൽക്കാരൊന്നും അർത്ഥമുണ്ട്. കുട്ടി ചിരിച്ചുണ്ടോ? മനസ്സിലായി. ഒരാൾക്ക് ഗാനരചന, ഒരാൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ, അസോസിയേറ്റ്. നമുക്കെന്താണോ? എനിക്കൊന്നും ആവണ്ട, ഇവന്മാർ ഇതൊക്കെ ആവുന്നൊന്ന് കണ്ടാ മതി. അതിനു വേണ്ടിയാ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നു. അതെ, 4 മണിക്ക് അലാറം അടിക്കും. ആ നിമിഷം എല്ലാരും സ്റ്റാൻഡ് വിട്ടോണം. പിന്നെ ഏത് സമയത്തും മഞ്ജു ഇങ്ങനെ ഭാര്യയെ പേടിച്ച് ജീവിക്കരുതുണ്ണേ, അത് നമ്മൾ ഈ പുരുഷവർഗത്തിന് തന്നെ അപമാനമാണ്. കറക്റ്റ്, വെറുതെ അല്ല ഭർത്താവ്. മുമ്പ് കേട്ടോ, അവളുടെ ചെലവിലാ ജീവിക്കുന്നത്. അപ്പൊ ഇത്തിരി പേടിച്ചാലും തെറ്റില്ല, ആ അപമാനം അങ്ങോട്ട് സഹിക്കാന്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹസ്ബൻഡും മോനും വന്നോ മഞ്ജു? ഓ, വന്നിണ്ട്. സിനിമ ഉടനെ എങ്ങനെ ഉണ്ടാവോ? ഓ, ആർക്കറിയാം എന്റെ മാഷെ. എന്തായാലും മഞ്ജുവിനെ സമ്മതിക്കണം, സിനിമ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഊരുറ്റി നടക്കുന്ന ആളെ സഹിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ എന്റെ ആള്, 5 മണിക്ക് ബാങ്ക് അടച്ച 5:30 വീട്ടിലെത്തും, അല്ലെങ്കിലേ മാനേജർ വിവരം അറിയും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രഘുവേട്ടൻ വന്നിട്ടുണ്ടേ, മലേഷ്യയിൽ എന്തോ പുതിയ ബിസിനസ് തുടങ്ങാൻ പോണു അത്രേ. ഗൾഫിലും സിംഗപ്പൂരും കൂടാതെ പിന്നെ മലേഷ്യയിലും ബിസിനസ് തുടങ്ങണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ല ലേബർ വിസയും കൊണ്ടുവന്നിട്ടുണ്ടാ? നമ്മുടെ ഒറ്റപ്പാലും ഉണ്ണിക്ക് പറ്റിയ വല്ല വിസ ഉണ്ടാവും. ടീച്ചറേ, ബിന്ദു ടീച്ചർ ഒന്ന് മുറുക്കി പിടിച്ചേക്ക്, കൊള്ളാവുന്ന വിസ വല്ലതും വരാണെങ്കിൽ ഗൾഫിലേക്ക് കയറ്റി വിടാലോ. ഉണ്ണേട്ട നാട് വിട്ട് പോവില്ല. ബെസ്റ്റ്. ഉണ്ണി ഗൾഫിൽ പോയിട്ട് എന്തിനാ, അവിടെ ഈ നാടകവും സിനിമയൊന്നും ഇല്ലല്ലോ. ഉണ്ണിയേട്ടൻ എന്തായി ആലോചിച്ച് കിടക്കുന്നത്? ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് പക്കയാണ്, ഒരു മാറ്റവും വരുത്തണ്ട. മാറ്റം വരുത്താനല്ലടാ, പടത്തിന്റെ വേരിയന്റ് എല്ലാം കഴിഞ്ഞിട്ട് ക്ലിങ് കണ്ണു നടക്കുന്ന ഒരു കൊച്ചലമെന്റ്. ക്ലിങ്! പൂമുഖപ്പടിയിൽ വന്നതാരോ കാത്ത് കാത്ത് നിന്നൊരു പൊൻകുരിശ്. ഇതൊക്കെ 100 പടത്തിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇതെന്റല്ല തുടക്കം,
ഉണ്ണിയേട്ടന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. പുറത്ത് പ്രൊഡ്യൂസർ വർമാജി കാത്തു നിൽക്കുന്നു. പ്രൊഡ്യൂസർ വന്നേ വന്നേ, ഇന്ന് ഈ കഥ പറഞ്ഞു വീഴ്ത്തും. വേണ്ട വേണ്ട വേണ്ട, ഉണ്ണിയേട്ടൻ പോയിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു വരട്ടെ, നമ്മൾ പോണ. ഓൾ ദി ബെസ്റ്റ്. ഉണ്ണി ഒരു മിനിറ്റ്. ഉണ്ണി നീ എന്നെ ഒന്ന് സഹായിക്കണം. പത്രിപ്പാലയിൽ എന്റെ ഷൂട്ടിംഗ് നടക്കുക, രണ്ട് ദിവസത്തെ വർക്ക് കൂടി ബാക്കിയുണ്ട്. ഈ പിടുത്തത്തിന് തീർന്നില്ലെങ്കിൽ അതവിടെ കിടക്കും. കിടന്നാലത്തെ കാര്യം ഉണ്ണിക്ക് അറിയാലോ. അല്ല എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഒരു 2 ലക്ഷം ഇല്ലെങ്കിൽ ഷൂട്ടിംഗ് അവിടെ നിൽക്കും. നീ എങ്ങനെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്ത് തരണം. അയ്യോ സാർ, ഞാൻ ഉണ്ണി ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് വെച്ച് തന്നെ നീയൊക്കെ അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാ. ഇത് കഴിഞ്ഞാ പിന്നെ നിന്റെ പടം നമ്മൾ ചെയ്യുന്നു. അതല്ല ഞാനിപ്പോ ഇതടവാ, കാശ് കിട്ടാൻ അടവാ. അതെ അതെ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മുടെ പടം ഉണ്ടാവില്ല, ഒരു കുന്തം ഉണ്ടാവില്ല. ഇല്ലായിരിക്കാം. നല്ലൊരു പടത്തിന്റെ ഷൂട്ടിംഗ് മുടങ്ങാന്ന് പറഞ്ഞാ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു നല്ല ആളാ. വിശ്വാസം അതല്ലേ എല്ലാം. ബ്രിട്ടീഷ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ലഘുലേഖ വിതരണം ചെയ്ത് സ്വയം അറസ്റ്റ് വരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ സൈലൻസ്? എന്താ ഇത്ര ചിരിക്കാൻ? നമ്മുടെ വർമാജി. നമ്മുടെ വർമാജി? അയ്യോ ഇടിപെട്ടേട്ട് പാമ്പ് പിടിച്ചു. എപ്പോ? കളികള സിനിമയുടെ പേരാണ് മഞ്ജു. റബ്ബർ എസ്റ്റേറ്റ്, ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റ്, കടറിലെ വലിയ പ്രൊഡ്യൂസറാണ്. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ബുദ്ധിമുട്ട് മഞ്ജു മനസ്സിലാവൂലോ. പ്രൊഡ്യൂസർ മാത്രമല്ല ടെക്നീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരുടെയും പ്രശ്നം. ഒരുപാട് കുടുംബങ്ങളെ ബാധിക്കും. പൈസ കൃത്യമായിട്ട് തിരിച്ചു തരും, ഞാൻ ഉറപ്പ് തിരിച്ചു തരും. കാറ്റു വീശുന്നു, മരങ്ങൾ ഒടിയുന്നു, ഒടിയാത്ത വാഴതൻ കുലയിലോ പാളയങ്കോടൻ പഴം. പഴമുരിയുന്നു, പുട്ടുകുഴച്ചിട്ട് കഴിക്കുന്ന കുട്ടിതൻ മുഖത്ത് സന്തോഷത്തിൻ സംസ്ഥാന സമ്മേളനം. വല്ല ടിവിയിലോ റേഡിയോയിലോ പാടേണ്ടവനാ? അത്രക്ക് ഗംഭീരമാണ്. അപ്പൊ ഓഫിയല്ലോ. ഇഷ്ടണ്ടായിട്ടൊന്നും അല്ല, ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന സ്തുതിക്ക് അവരുടെ മുമ്പിച്ച് മോശാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. അത് 5000 രൂപയുണ്ട് മനോജ് മാഷ് എന്ന. ഇതുകൊണ്ടേ വിക്കേ പണയം വിക്കേ എന്താച്ചോ ചെയ്തോ. പടത്തിന്റെ കാര്യമൊക്കെ എന്താ ഉണ്ണിയേട്ടാ? ആവശ്യമില്ലാത്ത കാര്യം കേറി ഏറ്റ അയാൾ ഇതൊക്കെ കൊടുക്കും. ഞങ്ങൾ ഉണ്ണിയെ കാണാതിരിക്കുന്നു. നമ്മുടെ ഡ്രൈവർ രാജേട്ടന് മോന് ട്യൂമറാ. രാജേട്ടന്റെ സ്ഥിതി അറിയാലോ, ഇച്ചിരി കഷ്ട. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഒരു ഫണ്ട് രൂപീകരണം നടത്തണം. ഉണ്ണിയേട്ടൻ മുന്നിട്ട് ഇന്ന് നടക്കും. അതെ, എന്നാ പിന്നെ വൈകിക്കണ്ട. രാജേട്ടന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം തന്നെ അല്ലേ. പിന്നെ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമ്മുടെ ഇടയിൽ തന്നെ പിരിക്കാം, അത് കഴിഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന്. അതെ അത് മതി. വേറൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന കാശാ, ഇതിനേക്കാൾ വലിയ എന്താ ആവശ്യം? പിന്നെ എന്റെ ഇതുള്ളൂ, ഇപ്പൊ പിടിക്കട്ടെ. രാജേട്ടാ പിടിക്ക്, പിടിക്ക്.
പണത്തിന്റെ കുറവുകൊണ്ട് മോൻ ഒരു ചികിത്സ കിട്ടാതെ പോകരുത്. ഇനി എത്ര വേണ്ടെന്ന് വെച്ചാല് ഞങ്ങളുണ്ടാക്കും. അതെ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. കുറച്ച് ഓറഞ്ച്. ഇതൊന്നും അത്ര ശരിയായ കാര്യല്ല ഉണ്ണിയേട്ടാ. നീ ഒന്ന് പെടക്കാതിരിക്കണ്ട മോളെ. ഇവരാരും ഉണ്ണിയേട്ടന്റെ സിനിമ ചെയ്യാൻ പോണില്ല, എന്നിട്ട് ഓരോരുത്തരെ സഹായിച്ചോണ്ട് നിക്കും. സിനിമ ചെയ്യുമെന്ന് കരുതിയിട്ടൊന്നുമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ചെയ്യേണ്ടി വരും. അതിന് മാത്രമല്ല സ്ഥിരവരുമാനം ഉണ്ണിയേട്ടനുണ്ടോ? വലൂന്റെ കയ്യിലെ കാശും കണ്ട് ഓരോ നിങ്ങോട്ട് ചെയ്യാൻ നിന്നോളും. ഞാൻ നമ്മുടെ പൊതുവായൊരവസ്ഥ പറഞ്ഞതാ. നമ്മളൊന്നും ഇല്ലാത്തവരെ ഉണ്ണിയേട്ടാ, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തവർ. 10 സെന്റ് സ്ഥലം മേടിക്കുക, അതിൽ ചെറുതാണെങ്കിലൊരു വീട് വെക്കാന്നുള്ളതൊക്കെ ഉണ്ണിയേട്ടൻ്റെ സിനിമ പോലെ എൻ്റെയും വിദൂര സ്വപ്നങ്ങളാ. ആ, ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ ഒരു ചർച്ച നടന്നു. ബിന്ദു ടീച്ചറുടെ ഹസ്ബൻഡ് കുറച്ച് വിസ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്ന് സംഘടിപ്പിച്ച് മിസ്റ്റർ ഒറ്റപ്പാൽ ഉണ്ണിയെ പറത്തിയാലോ എന്ന് തോമസ് മാഷ്. എന്താണ് കാര്യമായ ഒരു ചർച്ച? ഏയ്, ഇവളുടെ തോമസ് മാഷ്ക്ക് എന്നെ ഗൾഫിലേക്ക് കയറ്റിവിടാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. എന്നാ നോക്കിക്കൂടെ പഹയാ, നല്ല കാര്യല്ലേ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ പോകാനാണ് ഇത്രയും ഞാൻ സിനിമയുടെ പുറകിൽ ഇങ്ങനെ തൂങ്ങി നടന്നത്. മദ്രാസിലെ പൊരി വെയിലത്തും ഊട്ടിയിലെ കൊടും തണുപ്പത്തും ഒക്കെ രാത്രിയും പകലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടത്. പോയാലും ഇടക്കൊക്കെ വന്നൂടെ, എന്നിട്ട് സിനിമേന്റെ ഏർപ്പാട് നോക്കല്ല. ഏയ്, പോയാ പിന്നെ പോയി, മറ്റേത് കാര്യം പോലെ അല്ല സിനിമ. ഇൻഡസ്ട്രി ആയിട്ടുള്ള ബന്ധം അത് നഷ്ടപ്പെട്ട പിന്നെ നമ്മൾ തികച്ചു അന്യരാകും. ഉണ്ണിസാറ്. ഉണ്ണിസാറ് ഇണ്ട്, കുളിക്കുക. എന്താ പ്രത്യേകിച്ച്? സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ. ചേച്ചി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഇവിടുള്ള ആളുടെ കാര്യം തന്നെ കട്ടപ്പോക. അല്ല, സിനിമയിൽ എന്താവാനാ ആഗ്രഹം? എനിക്ക് ഡയറക്ഷനിലെ താല്പര്യം. എനിക്ക് അഭിനയം. സിനിമയിലൊക്കെ കയറി പറ്റാൻ വലിയ കഷ്ടപ്പാടാ. ഞങ്ങൾക്കറിയാം, മമ്മൂക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾ എത്ര വരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു? പാസ്സായോ? ഇല്ല, എനിക്ക് 4 പേരുണ്ട്. എനിക്ക് 5. ഓ, നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ്. താങ്ക്സ്. ഇന്ന് കഷ്ടപ്പെട്ട നാളെ മമ്മൂട്ടിയാവാൻ നിങ്ങളോട് ആരാ പറഞ്ഞ്? വിജയിച്ച ഒരു മമ്മൂട്ടിയെ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെക്കാൾ കഷ്ടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ 100 കണക്കിന് പാവങ്ങളുണ്ട് ഇവിടെ. അവരെ ഒന്നും ആരും കാണുക കേൾക്കുക ചെയ്യുന്നുണ്ടാവില്ല. പഠിച്ച് ഡിഗ്രി എടുക്കാൻ നോക്കാണ്ട് തോറ്റു തുണ്ടമ്പാണി അടക്കുക. നോടന് സംവിധായകനും. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇതെന്നറിയോ? പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ശരി. ഹലോ, ഇങ്ങോട്ടാ, ഇപ്പൊ പഠിക്കാൻ പോവാ. ഇന്നിപ്പോ പഠിക്കാൻ നിക്കണ്ട, കാണാൻ നാളെ കണ്ടിട്ട് പോയാ മതി. ഉണ്ണിസാറേ, സിനിമ ഉപേക്ഷിക്കേണ്ടി വരൂ. ചെലപ്പോ. ഉണ്ണിസാറേ, പുറത്ത് ആള് വന്നിട്ടുണ്ട്. ചാൻസ്? ചാൻസോ? എനിക്കൊരു ചാൻസ്. ഇവിടെ നിന്ന് രക്ഷ ഇവിടെ വേണ്ട. ഉണ്ണിയേട്ടാ, വണ്ടി നല്ല പഴുതാ, എന്റെ പുതിയത് എടുക്കാൻ നോക്കട്ടാ. എടുക്കാടാ, നമ്മുടെ പടവും തുടങ്ങട്ടെ. ഉണ്ണിയേ, ഉണ്ണിയെ വിളിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. കണ്ടത് നന്നായി. ദേവരാജൻ സാറിന്റെ വർക്ക് ഇവിടെ തുടങ്ങാൻ പോവാണ്. കൊളപ്പുള്ളിയിലെ മന എനിക്കൊന്ന് കിട്ടണം, 1 ആഴ്ചത്തേക്ക് മതി. ഉണ്ണി വിചാരിച്ച കാര്യം നടക്കണം. ഉണ്ണിയാണെങ്കിൽ ആ നമ്പൂരിയായിട്ട് നല്ല അടുപ്പത്തിലല്ലേ. സംഗതി ഏർപ്പെടാക്കാം, വാടക ഡെയിലി കൊടുക്കണം.
പിന്നെ നമ്പൂരിയും കുടുംബോടെ താമസിക്കുന്ന ഫുഡ് വെയിറ്റ് ആക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ഏറ്റു. ഫുഡ് പ്രത്യേകിച്ച് ഈ കാര്യം പറഞ്ഞ് നോൺ വെജ് ഒഴിവാക്കിയാലേ ചെലവത്രയും കുറയ്ക്കാം. വിട്ടോ. അപ്പൊ ഉണ്ണിയെ ഞാൻ വിളിക്കേ. ഹലോ, കൈ നോക്കി ലക്ഷണം പറയാം, ഉള്ളതേ പറയൂ. കൈയൊന്നു കാണട്ടെ. കൈയും നോക്കണ്ട, കാലും നോക്കണ്ട. സ്ഥലം വിട്ടോ. എന്തോ ഒന്ന് വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. കൊറേ അലഞ്ഞു, ഒന്നും ഫലം കണ്ടില്ല അല്ലേ. ആ കൈയൊന്ന് നീട്ടു, ബാക്കി പറയാം. ഉള്ള സത്യമാണെങ്കിൽ ദക്ഷിണ എന്നാ മതി. ഭാഗ്യരേഖ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുന്നു. അലച്ചിൽ ഫലം കാണാറായി. ഒരു സുന്ദരിയായ പെൺകുട്ടി എവിടെയോ കാത്തിരിപ്പുണ്ട്. സുന്ദരിയായ പെൺകുട്ടിയോ? അതെ, വിവാഹം ഒത്തുവന്നില്ല, അതല്ലേ ദുഃഖം. ഇപ്പോഴുള്ള ബിസിനസ് നഷ്ടത്തിലാണ്. ആഗ്രഹിച്ച പോലെ ഉടൻ തന്നെ ഗൾഫിലേക്കുള്ള ബിസിനസ് റെഡിയാവും. അതോടെ വിവാഹമടക്കം എല്ലാം മംഗളമാവും. മംഗളം പഠിപ്പിക്കും. സുന്ദരിയും ഒന്ന് പറഞ്ഞു നോക്കിയതാ, രാവിലത്തെ പണി ഏറ്റില്ല. ശംഭോ മഹാദേവ, ഒരു ബുഷ് മാറി തൽക്കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ, ഉടനെ മാറേണ്ടി വരുണ്ടാ. ഓണെടുത്തോളം അങ്ങോട്ട് പോട്ടടോ. ഒന്നിനെ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കരുന്ന. വണ്ടി ആയാലും മനുഷ്യരായാലും എത്രയാടോ? 80 രൂപ. ഒരു ഒന്നാം തീയതി ആട്ടെ ശമ്പളം കിട്ടുമ്പോ തരാം. അതിനുള്ളിൽ എണ്ണ ശമ്പളം എനിക്കല്ലേ ഭാര്യ. ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു. എന്താ തിയേറ്റർ തുറക്കാൻ പരിപാടി ഉണ്ടോ? ഏ, അടച്ചു കൂട്ടിയാലും മാറ്റിനിയുടെ നേരാവുമ്പോ ഇവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ഓർമ്മ വെച്ച കാലം മുതൽ ശീലിച്ചു പോയല്ലേ. ഉണ്ണിക്ക് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നീ വാശി പിടിച്ച് കരയുമ്പോ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവരും. അപ്പതേ ഈ ഓട്ടോ കൂടെ സിനിമ കാണിക്കും നിന്നെ. അവിടെ നിന്റെ കരച്ചിൽ നിൽക്കും. തിരിച്ചു പോകുമ്പോ വിശ്വേട്ടന്റെ വകുരുതുകൊണ്ട് ഫിലിമും കിട്ടുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും സിനിമ എന്റെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നു. നിന്റെ സിനിമയുടെ കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ആവുമ്പോ നീ എന്നോട് പറയുമെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാല് സിനിമയെ നിലനിർത്തുന്നത് ഞങ്ങളുടെ കാശാ. നിർമ്മാതാവ് വിതരണക്കാരൻ്റെ അഡ്വാൻസ് വാങ്ങും, വിതരണക്കാർ ഞങ്ങളുടെ. കോടികൾ മുടക്കി സൂപ്പർ താരങ്ങളുടെ പടമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ ഒന്ന് അഡ്വാൻസ് വാങ്ങാൻ പറ്റും. 1000 ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റാതാവുമ്പോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൂട്ടും. മിടുക്ക മാര അവാർഡ് മേടിക്കും, അതില്ലാത്ത ഒരു വീട്ടിൽ ഇരുന്ന് ടിവിയിൽ കണ്ട് രസിക്കും. വേണ്ട, കണ്ടോ? വേണ്ട വേണ്ട, അച്ഛൻ കണ്ടോട്ടെ. അവാർഡ് വാങ്ങാൻ ആൾക്കാരിങ്ങനെ സ്റ്റേജിലേക്ക് കയറണത്, വാങ്ങിട്ട് എന്തൊക്കെയാ പറയണത്? ഇതൊക്കെ അച്ഛനോട് പഠിക്കാനുള്ളതല്ലേ. അടുത്ത കൊല്ലം അച്ഛന് പോയി വാങ്ങാനുള്ളതാ മോനെ. അച്ഛൻ സമ്മാനം വാങ്ങുന്ന നമുക്കും ടിവിയിൽ കാണാല്ലേ. എന്തിനാ മോനെ ടിവിയില് കാണു? സമ്മാനം വാങ്ങിക്കാൻ നമുക്കും പോയി കൊടുത്തിരുന്നോർത്തേക്ക്. അവിടെ ചെന്നാ ചെലപ്പോ അവർ അമ്മക്കും തരൂര അവാർഡ്. നിന്റെ അച്ഛനെ പോലത്തെ ഒരാളെ സഹിക്കുന്നതിന് സഹ നടിക്കില്ല അവാർഡ്, ഇല്ലേ ഉണ്ണിട്ടാ? അതെ അച്ഛൻ, ഞങ്ങളെയും കൊണ്ടുപോകും തിരുവനന്തപുരത്തേക്ക്. എന്തായി സിനിമക്കാരെ സഹായിക്കാൻ പലിശക്കെടുത്ത കാശിന്റെ കാര്യം? അത് ശരി, ഉണ്ണിയുടെ നുണ പറയാനും തുടങ്ങിയല്ലേ. 50,000 പലിശയും ചോദിച്ച ആള് വന്നിരുന്നു സ്കൂളിലേക്ക്. ഉണ്ണി പറഞ്ഞ സമയമെല്ലാം തെറ്റിച്ചു, അതുകൊണ്ടാ ടീച്ചറെ കാണാൻ വന്നതെന്ന്. അപ്പൊ തന്നെ ഞാൻ വേണുസാറിനെ കിഷോറിനെ വിളിച്ച് അന്വേഷിച്ചു. ഇനി അവരെന്നാണോ സ്കൂളിലേക്ക് വരാ? സ്കൂളില് പിന്നെ നല്ല പേരാണല്ലോ ഉണ്ണിയേട്ടന്. ഇതെല്ലാം ഉണ്ണിയേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങിയതാണെങ്കിൽ വിരോധമില്ല, ഞാൻ വീട്ടിക്കോളാം. ഇതിപ്പോ അങ്ങനെയാണോ? ശരിയാ, സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുള്ള ജോലി തന്നെ എനിക്ക്. അതുകൊണ്ട് തന്നെയാ നമ്മള് പിടിച്ചു നിൽക്കുന്നതും. ഒരു വീടെങ്ങനെ നടന്നു പോണെന്ന് ഉണ്ണിയേട്ടന് വല്ല ബോധ്യമുണ്ടോ? സാധനങ്ങളുടെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ നമ്മള് 3 നാളുടെ ഓരോരോ ചെലവുകള്, ഇതെല്ലാം ആവാം. അതൊന്നും കൂടാതെ ഉണ്ണിയേട്ടന്റെ കൂട്ടുകാർ വരുത്തി വെക്കുന്ന ബാധ്യതകൾ, അതും കൂടെ ഞാൻ അഫോർഡ് ചെയ്യണോ?
ബുദ്ധിമുട്ടാ, ശരിക്കും ബുദ്ധിമുട്ട്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തുടർന്നു പോയാ ഉണ്ണിയേട്ടന് ഒരിക്കലും സിനിമ ചെയ്യാൻ പറ്റില്ല. ഇനിയെങ്കിലും ഒന്ന് മാറി സഞ്ചരിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടന് സ്വപ്നങ്ങൾ മാത്രമാവില്ല, കുടുംബവും നഷ്ടപ്പെടും. നമ്മളൊക്കെ സ്വപ്നജീവികളാ, ജീവിക്കാൻ അറിയാത്ത, കുടുംബം എന്താണെന്നറിയാത്തവർ സ്വപ്നജീവികൾ. വർമാജിയുടെ ഒരു വിവരമില്ല, ആ ക്യാമറക്കാർ ചെക്ക് കേസാക്കി, ഇനി കോടതി. എല്ലാം കൊണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രി എന്നെ നശിപ്പിക്കും, ചിലപ്പോ എന്റെ വീടും. അവള് പറഞ്ഞ ശരിയാ, മാറി സഞ്ചരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിനിമ എവിടെ എത്താത്ത നിലയ്ക്ക്, എത്താൻ സാധ്യതയില്ലാത്ത നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചു. ഒട്ടും സന്തോഷത്തോടെ അല്ല, നിവൃത്തിയുടെ കൊണ്ടാ. പോവാടാ എങ്ങോട്ടെങ്കിലും. ജമീൽതാ, ജമീൽ, ഉള്ളി ഉണ്ടോ എടുക്കാൻ? പരിപ്പ് അടുപ്പത്തിട്ട് നോക്കിയപ്പോഴാ ഉള്ളി ലെവൽ ഏശല്ലേ വീട്ടില്. മോളെ രസിയാ, എന്തോ ടീച്ചർക്ക് ഇത്തിരി ഉള്ളി എടുത്ത് കൊടുത്തേ. ഇന്ന് ഹർത്താലായതുകൊണ്ട് ടീച്ചർക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റിയല്ലേ. ഇടക്കിടക്ക് ഇങ്ങനെ ഹർത്താൽ വരണതേ ഒരു രസം തന്നെയാണല്ലേ. നല്ല രസം തന്നെയാ, ചെന്നില്ലെങ്കിലേ ലീവ് ഒന്ന് പോയി കിട്ടും. എന്നാ അങ്ങോട്ട് എത്താനുള്ള വഴി സർക്കാർ ഉണ്ടാക്കി തരുമോ? അതും ഇല്ല. അതുകൊണ്ട് ഇപ്പൊ സ്വന്തം ആവശ്യത്തിനൊക്കെ ലീവില്ലേ ബാവുക്ക, ഒക്കെ ഹർത്താലുണ്ടോയി. അല്ല ടീച്ചറെ, ഉണ്ണി ഗൾഫിൽ പോവാന്ന് കേട്ടല്ലോ. ആ, ഞാനും അത് ചോദിക്കണോന്ന് വിചാരിച്ചാണ്. ഗൾഫിലേക്കോ? എന്റെ ഭർത്താവ് ഉണ്ണിയുടെ കാര്യം തന്നെയല്ലേ പറയണത്. എന്നാ പിന്നെ കാക്ക മലന്ന് പറക്കും. സംഗതി എന്നോടും പറഞ്ഞു, ഞാനത് അപ്പോഴേ വിട്ടു. ഈ ഒറ്റപ്പാലോ സിനിമയൊക്കെ വിട്ട ആൾ എങ്ങോട്ട് പോവാനാ? കരക്ക് വെച്ചിട്ട് മീൻ്റെ പോലെയോ ഒരേ പരിപ്പ്. കടലിനക്കരെ പോണോരേ, കടലിനക്കരെ പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോൾ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. സെവൻ ആർട്സിന്റെ പടം 17-ാം തീയതി തുടങ്ങിയാ. ഉണ്ണിയേട്ടൻ തന്നെ അസോസിയേറ്റഡ് വർക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ കുറേ നിർബന്ധം. ഈ പടം കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന്റെ പടം നമുക്ക് ആ പ്രൊഡ്യൂസർ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ആ കാര്യം ഞാൻ ഏറ്റു. ഇനി ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഞാൻ ഫോണിലൂടെ പറഞ്ഞാലും ഒരു വിസോ തോന്നുന്നുണ്ട്. ശനിയാഴ്ച ദുബായിക്ക് പോവാം. അപ്പൊ ശ്യാമ ടീച്ചറെ, ഹസ്ബൻഡിന് ഡോക്ടറേറ്റ് ഇടുന്ന ചെലവ് ഇതിലൊതുക്കാൻ പറ്റില്ല. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. വൈറ്റ് പാലസിൽ ഒരു ലഞ്ച് ആയിക്കോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താ മഞ്ജു ടീച്ചർ അങ്ങ് മൂടിയായിരിക്കുന്നേ? വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാം. അല്ല, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത്. എന്താ ഇത്ര ഓർക്കാൻ? ഉണ്ണിയേട്ടൻ ഗൾഫിലേക്ക് പോവാ. ഇതിനാണോ മഞ്ജു ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നല്ല കാര്യല്ലേ, പോട്ടെ, പോയി ജോലി ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരാളുടെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെ ജീവിക്കാനാ? വൈകിയാണെങ്കിലും ഉണ്ണിക്ക് അങ്ങനെ തോന്നിച്ചത് വളരെ നല്ല കാര്യമാണ്. ഒരാള് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക, വേറൊരാൾ അതിന്റെ തണലിൽ സുഖിച്ച് നടക്കുക, ഇതൊക്കെ എത്ര കാലം പറ്റും? ശരിയല്ലേ മഞ്ജു? സിനിമ സിനിമ എന്ന് പറഞ്ഞ് തേരാപാര നടന്ന് എത്ര കാലം കഴിച്ചു. സിനിമയിൽ നിന്ന് അയാൾ ഗതിപിടിക്കാൻ പോകുന്നില്ല. അതുമല്ല, സഹായിക്കാൻ വന്ന ഒരു പാവം നിർമ്മാതാവിനെ തല്ലിച്ചയച്ച ആളല്ലേ. കുടുംബം നോക്കാത്തൊരു താൻ തോന്നി, പാവ നിർമ്മാതാവിനെ തല്ലിച്ചയച്ച് നന്ദി കെട്ടവൻ. മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കും, പക്ഷെ എനിക്ക്. ഓക്കേ, ഒരു റിഹേഴ്സൽ നോക്കാം. ആ പ്രമോദ ദാ, നമ്മൾ തുടങ്ങുന്നത് ആസിഫിന്റെ ടൈറ്റിൽ നിന്ന് അവിടെ നിന്ന് വൈഡ് ചെയ്ത് വന്ന്. ഓക്കെ ഓക്കെ. മാസം 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 വന്ന് ഒരു മിനിറ്റ്. ഫസ്റ്റ് ബീജത്തിൽ തുടക്കം ആറ് ഗേൾസ് മാത്രമായിട്ട് വരിക. അതിനുശേഷം മറ്റ് ഗേൾസ് ഇമ്പ്രൂവ് ആകുക.
ഇവിടെയാണ് ഞാൻ സോങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എവിടെ ഹെലികോപ്റ്റർ? ഹെലികോപ്റ്റർ എത്തിയില്ലല്ലോ. ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ എത്തുന്നു. ഈ സോങ്ങിന് ഹെലികോപ്റ്റർ കമ്പൽസറി ആണ്. ഫസ്റ്റ് ഷോട്ട് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഹെലികോപ്റ്റർ എത്തില്ലേ? എത്തുന്നു. എത്തുമല്ലോ ആസിഫ്. ഞാനൊന്ന് ഷോട്ട് പ്ലാൻ ചെയ്യട്ടെ. സോങ് തുടങ്ങുന്നതിന്റെ തലേദിവസം വരെ അവൻ എന്നെ ജോസാറേ എന്ന് വിളിച്ചു. ഇപ്പൊ അവൻ വിളിക്കുന്ന കേട്ടില്ലേ, കെ കെ ജോസെന്ന്. അവന്റെ അമ്മയുടെ ഒരു ഹെലികോപ്റ്റർ. എന്റെ പൊൻ ആസിഫെ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അവധാണ് ദേ അവൻ. ഷൂട്ടിങ് തുടങ്ങിയ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇവൻ ഒരു പുണ്ണാക്കും അറിയില്ലെന്ന്. അപ്പൊ തന്നെ അസോസിയേറ്റ് ഡയറക്ടറായ ഒറ്റപ്പാല ഉണ്ണിയെ വിളിച്ചു വരുത്തി. മാർസിലാ മുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മുതൽ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകണം. ഉണ്ണിച്ചേട്ടനുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിനാ ഞാനും വന്ന്. പിന്നെ കെ കെ സാറിനെ പാടൂ. അല്ല, ഉണ്ണിച്ചേട്ടൻ അവിടെ? ഉണ്ണി കണ്ടോ, പറഞ്ഞ സമയത്ത് എവിടെ? അവിടുന്ന് പുറപ്പെട്ടു. ട്രാഫിക് ജാം. ഹെലികോപ്റ്റർ ഇല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്യത്തില്ല. ഉണ്ണി എന്താണെന്ന് ചെയ്തോ. ഉണ്ണി നീ അവിടെ നിന്നേ. അവൻ ഇത് എപ്പോഴും ഉള്ളതാ. നീ എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്തതാ. അയ്യോ, അതെ ഉണ്ണിച്ചേട്ടൻ എടുത്ത. എന്താ പിന്നെ ആസ്മിർ? ചെല്ലിയല്ല, ദേ അവിടെ ഉണ്ട്. റെഡി പാർവതി സർ, സ്റ്റാർട്ട് സൗണ്ട്. റോളിംഗ്. ജന്മം പൊൻകിനാവേ.
ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഭക്ഷണം കിട്ടില്ല. ചേട്ടൻ ചേട്ടൻ്റെ വേറെ ഉള്ള പണിയുണ്ടെങ്കിൽ നോക്ക്. നിങ്ങളോടല്ലേ പറഞ്ഞ മാറിക്കാൻ, കാലത്തന്നെ ഓരോരുത്തർ വലിഞ്ഞു കയറി വന്നോളൂ. ഇവിടെ ടോക്കൺ ഉള്ളവർക്ക് തന്നെ തികയണില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യുക? ടോക്കൺ ഇല്ല ഉണ്ണിയേട്ടാ, ആരടിക്ക് കൂടെ വന്നിട്ടുള്ളതാ. ഇന്നാണെങ്കിൽ കണക്കിന് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട്, ഫുഡ് ഇത്തിരി ഷോർട്ടാ. മോളുടെ കൂടെ വന്നതാ. ചേട്ടാ വാ. രാവിലെ ഒന്നും കിട്ടിയില്ല. മോളോട് ഞാൻ കഴിച്ചു എന്നാ പറഞ്ഞേ, ഇല്ലെന്നറിഞ്ഞ അവക്ക് വിഷമാവും. സാറേ, എന്റെ മോളാ. എന്താ പേര്? മഞ്ജു. അഭിനയിച്ച് പേരെടുക്കാൻ വേണ്ടിട്ടൊന്നുമല്ല, ഇതിൽ നിന്ന ദിവസം 150 രൂപ കിട്ടും. എനിക്ക് വയ്യ, കുട്ടിയുടെ അമ്മയാണെങ്കിൽ കിടപ്പിലാണ്. താഴെ ഒരു അനിയത്തി കുട്ടിയുണ്ട്, ഇങ്ങനെ കിട്ടുന്നുണ്ടൊക്കെ കടിഞ്ഞു പോണത്. ബി എ വരെ പഠിച്ച കുട്ടിയാ, കല്ലും മണ്ണും ചോക്കാൻ പറഞ്ഞു വെക്കാൻ പറ്റുമോ? അടുത്ത് തന്നെ എന്റെ സിനിമയുണ്ടോ? ഞാൻ സ്വതന്ത്ര സംവിധാനം സിനിമ വരാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വേഷം തരാം, ഇതിനേക്കാൾ കൂടുതൽ പൈസയും കിട്ടും. വലിയ ഉപകാരം മോനെ, ഞങ്ങൾ വരാം. ഗുഡ് മോർണിംഗ് സാർ. അവിടെ മാറ്റിട്ടേ സർ. അതെ, നാളെ 8 മണിക്ക് നമ്മുടെ ഉണ്ണിയുടെ പടത്തിന്റെ സ്വിച്ച് ഓൺ. ആരാ സ്വിച്ച് ഓൺ ചെയ്യുന്നതെന്നോ? അതെന്തു ചോദ്യാടോ, അത് നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ തന്നെയാ. ആ ആയിക്കോട്ടെ, ഞാൻ വിളിക്കാലോ. ഓ അതിനെന്താ സാറേ. ഓ നമസ്കാരമുണ്ട്. ആ സാറിന്റെ എത്രാമത്തെ പടമാണ് ഇത്? പടം കൊറേയായി, ആരിതൊക്കെ എണ്ണുന്നു. നാളെ ആർട്ട് ചാരൊക്കെ ഉണ്ടാവും. അത് ഡയറക്ടറാണെന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ ഉണ്ടാവും, അവനോട് പോയി ചോദിക്ക. അപ്പൊ ലൊക്കേഷൻ? അത് കൺട്രോളർ എന്നും പറഞ്ഞ് 3-4 ഫോണും ആയിട്ട് ഒരുത്തൻ താഴെ ഉണ്ടാവും, അവനോട് ചോദിക്ക്. ഞാൻ ഇതൊന്നും അന്വേഷിക്കാറില്ല. പിന്നെയാക്ക് എന്ത് മാങ്ങാത്തുള്ളി അറിയാം? ഇതൊന്നും എന്നോട് പറയണ്ട, നിങ്ങൾ എന്താന്ന് വെച്ച് ആലോചിച്ചിട്ട് ചെയ്. ശരി. കൈരളി ഹോട്ടലിലെ റൂം പറഞ്ഞിരിക്കുന്നു. ഈ കുട്ടിയോട് പ്രൊഡ്യൂസർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് പരിചയപ്പെടാൻ വേണ്ടിട്ടായിരിക്കും നടക്കാൻ. ചേട്ടൻ ഇരുന്നോളൂ, ഞാൻ കൂടെ പെട്ടു. സാറേ ഉണ്ണി, ഏത് വേഷമായി കുട്ടി ചെയ്യണത്? ഗായത്രിയുടെ. ഓ, അച്യുതൻകുട്ടിയുടെ മോളുടെ? ഏത് അച്യുതൻകുട്ടി? അല്ല, രാമൻകുട്ടിയുടെ മോളുടെ? രാമൻകുട്ടി അച്യുതൻകുട്ടി ഒന്നുമല്ല സാറേ, കൃഷി ഓഫീസർ ഗായത്രിയുടെ റോള്. ഓ, അതെന്തെങ്കിലും ആവട്ടെ. ഉണ്ണിച്ചല്ലേ, ഞാൻ ഈ കുട്ടിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി സംസാരിക്കട്ടെ. ചെല്ലേ. അല്ല, അവര് യാത്ര ക്ഷീണിച്ചു വന്നിരിക്കുക, നാളെ രാവിലെ വന്നിട്ട് കണ്ടോളൂ. എടോ, ഞാൻ ഈ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ, താൻ ചെല്ലേ. ചെല്ലടോ. കുട്ടിയിരിക്കൂ പ്ലീസ്.
ഇരിക്കുന്നേ, പ്ലീസ്. പേടിക്കൊന്നും വേണ്ട. അയ്യോ, എന്താ എന്തിനാ പേടിക്കുന്നത്? ഇങ്ങനെയൊക്കെ എങ്ങനെ ഒരു നടിയാവാ? ഉണ്ണി, താൻ പോയിട്ട് നാളത്തെ കാര്യങ്ങൾ നോക്ക്. ഇതൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. സാർ പ്ലീസ്, ഈ കുട്ടി ഉപദ്രവിക്കരുത്. എടോ, ഞാൻ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാ. നീ പോയിട്ട് ഡയറക്ടറെ പണി നോക്ക്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്. സാർ, എനിക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടേ ഈ കുട്ടി വന്നത്. എടോ ഉണ്ണി, തന്നോട് ഞാൻ വീണ്ടും പറയാം, നാളെ തന്റെ പടം തുടങ്ങാൻ പോവാ. തനിക്ക് ഡയറക്ടർ ആവണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് പുറത്തു പോകും. സംവിധായകൻ എന്ന് പറയുന്ന ആളുടെ ജോലി സിനിമ സംവിധാനം ചെയ്യുക മാത്രമല്ല, ഇങ്ങനെ ചില സംവിധാനങ്ങൾ കൂടി ചെയ്ത് തരണം. എന്നാലേ ഒരു ഭാവി ഉണ്ടാവും. ഉണ്ണിയേട്ടന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തൊരു ദിവസമായിരുന്നു അത്. അന്ന് അയാൾ എന്റെ കൈപിടിച്ച് നടന്നു കയറിയത് ഒരു പുതിയ ജീവിതത്തിലേക്കായിരുന്നു. സിനിമയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെറു സമ്പാദ്യം, തറവാട്ടിൽ നിന്നുള്ള സ്വന്തം ഭാഗം വിറ്റ പണം, എല്ലായിടത്ത് അച്ഛന്റെ കടങ്ങൾ വീട്ടി, എന്റെ അമ്മയുടെ ചികിത്സ നടത്തി, അനിയത്തി മാളുവിന്റെ വിവാഹം ഭംഗിയായി നടത്തിയതും ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു. പാതി വഴിയിൽ മുടങ്ങിപ്പോയ എന്റെ പഠനം വീണ്ടും തുടങ്ങാനും ഈ ഉണ്ണിയേട്ടൻ തന്നെയായിരുന്നു കാരണം. എന്നെ നിർബന്ധിച്ച് അമ്മയ്ക്ക് ചേർത്തു. അന്നെന്റെ മാനം കാക്കാൻ ഉണ്ണിയേട്ടൻ നഷ്ടപ്പെടുത്തിയത് സ്വന്തം സ്വപ്നങ്ങളായിരുന്നു. പിന്നീട് എന്റെ കുടുംബത്തെ രക്ഷിച്ചപ്പോ നഷ്ടപ്പെട്ട സ്വന്തം സമ്പത്തും. ഇന്ന് നിങ്ങളുടെ ഒപ്പം ഈ ഗസറ്റഡ് റാങ്കുള്ള ഉദ്യോഗത്തിലേക്ക് എന്നെ എത്തിച്ചത് ഉണ്ണിയേട്ടന്റെ കഠിനമായ പ്രയത്നങ്ങളാ. അതാ എന്റെ ഉണ്ണിയേട്ടൻ. ആ ഉണ്ണിയേട്ടന് ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാ സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു പോകുന്നത്. എന്താ ഉണ്ണി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ? ഇതും കൂടെ അങ്ങോട്ട് വെച്ചു. ഇത്തിരി മീനച്ചാറ, ജമീലാടെ സ്പെഷ്യല്. വെജാണോ നോൺ വെജാണോ? ചെമ്മീൻ. അപ്പൊ വെജാ. ടീച്ചറെ, ഓരോ സുലൈമാനി ഇങ്ങോട്ട് പോന്നോട്ടെ, കടിക്കാനും എന്തെങ്കിലും ആയിക്കോട്ടെ. അമ്മ വഴക്കു പറയണോണ്ടാ അച്ഛൻ പോണത്. വെയിറ്റ് കൂടോ? ഏയ്, ഒരാൾക്ക് 40 കിലോ വരെ കൊണ്ടുപോവാ. അതിന് ഉണ്ണിയേടൻ തന്നെ ഇല്ലേ 60 കിലോ? അത് ലഗേജ് അല്ലേ. ഉണ്ണിയേ, നീ ദുബായി ചെല്ലുമ്പോ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ബർഷാപ്പ് വരെ സമയം കിട്ടുമ്പോ ഒന്ന് പോണം. നമ്മുടെ ചങ്ങായിമാർ ആരെങ്കിലും അവിടെ കാണും. നമ്മുടെ മുബീന ഹോട്ടലിന് മുമ്പിൽ കൂടെ നേരെ ചെല്ലുമ്പോ കാണുന്ന ആദ്യത്തെ വളവ്, അതിന്റെ മുമ്പിലേ ഒരു ഈന്തപ്പനയുടെ ഷെഡും ഉണ്ട്. അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പാ. 20 വർഷം മുമ്പ് ജോലി ചെയ്ത വർക്ക്ഷോപ്പ്, കൂട്ടുകാരെ അവിടെ തന്നെ കാണും. ഷെഡ് എന്തായാലും അവിടെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഈന്തപ്പനയുടെ ആയതുകൊണ്ട്. അവിടെ നിന്ന് പോന്നപ്പോ ആ ഷെഡിന്റെ പുറത്ത് ഒരു ചുമന്ന തോർത്തിട്ടിട്ട് പോരായിരുന്നു. അതെന്തിനാണ്? അപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പല്ലേ. അല്ലാ, പറയാൻ പറഞ്ഞു പൻസാര ഇടണ്ടെന്ന്. ഒരു മാസമായിട്ട് പൻസാര നിർത്തിയിരിക്ക. ഒരു മുൻകരുതല് വേണമെങ്കിൽ വേറെ എടുക്കാം. ഏയ്, ഇടക്കൊക്കെ ആവാന്ന്. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ. ഉണ്ണി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഉണ്ണിയേട്ടാ, പോയപ്പനി എന്നാ കാണ്? ലീവ് കിട്ടാൻ 2 വർഷമില്ലാവൂലേ. പറ്റിയ ഞങ്ങളും വരടാ അങ്ങോട്ട്. നീയില്ലാന്ത സിനിമ എന്തൊറ്റപ്പാലം. ഷാജിയുടെ വണ്ടി പുലർച്ചെ 3 മണിക്ക് വരും. ഞങ്ങള് വായനശാലയുടെ മുമ്പിൽ നിന്നാ പോരെ. ഓ മതി,
ഈ പുസ്തകം കബീർ മാഷിന്റെ വായിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് മാഷിന്റെ കടയിൽ ഒന്ന് കൊടുത്തേക്ക്. ഇത് കണ്ണൂരിലെ ഡേവിഡ് സാറ് വായിച്ചു നോക്കാൻ വേണ്ടി തന്ന സ്ക്രിപ്റ്റാ. വിവരം ഞാൻ ഫോണിലൂടെ പറഞ്ഞുകൊണ്ട് അടുത്താഴ്ച ആള് വരും തിരിച്ചു കൊടുത്തേക്ക്. അപ്പോ മെഡ്രാസിലെ ചൂടത്ത് ഊട്ടിയിലെ തണുപ്പത്തൊക്കെ കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലേ. പോയാലും പിന്നെ ലീവിന് വന്നിട്ടൊക്കെ നോക്കാലോ. അല്ലെങ്കിൽ സിനിമ അതൊക്കെ ഒരുപാട് അകലത്തിലുള്ളൊരു സ്വപ്നം. നമുക്കൊന്ന് എത്തിപ്പിടിക്കാനാവാത്തത്ര കഴിഞ്ഞേ. അപ്പൊ പോവാന്ന് തീരുമാനിച്ചു അല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ സ്വപ്നം കാണുന്നതാ നമ്മുടെ കുഴപ്പം. എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ ഇതാ. മഞ്ജു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടങ്ങ് പോവാൻ നിക്ക. ഇങ്ങനെ പോവാൻ വേണ്ടിട്ടാണ് ഇത്ര കാലം സിനിമ സിനിമ എന്ന് പറഞ്ഞ് നടന്നത്, സിനിമക്ക് വേണ്ടി ജീവിച്ചത്. നിങ്ങളുടെ വഴി സിനിമയല്ലേ, അത് കളഞ്ഞിട്ട് കണ്ടു വഴിക്ക് പോവാ. ഞാൻ കളിയാക്കിയതും ചീത്ത പറഞ്ഞതും ഒക്കെ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കാൻ വേണ്ടിട്ടാ. അല്ലാതെ ഉണ്ണിയുടെ സിനിമ വിട്ടിട്ട് പോവാൻ വേണ്ടിട്ടല്ല. ഉണ്ണിയേട്ടനടുന്ന് പോരുത്, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാനുണ്ട് ഉണ്ണിയേട്ട കൂടെ. എനിക്ക് വീടല്ല വേണ്ടത്, ആഭരണങ്ങളോ വസ്ത്രങ്ങളോ അല്ല, സിനിമ. ഉണ്ണിയേട്ടന്റെ സിനിമ അന്ന് എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ആ സിനിമ. കൈവിട്ടു പോയ ഞങ്ങളുടെ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയത്. പണ്ട് രാട്ടിനെയും കൈവിട്ടു പോയ കുഞ്ഞാടിനെ തിരിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന അറിയാവോ? കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുട്ട മട്ടൻ വെട്ടി മട്ടൻ ബിരിയാണി ചാപ്സും വെച്ച് സദ്യ നടത്തി. മട്ടനും മുട്ടനും ഒന്നില്ലെങ്കിൽ ഒരു കട്ടരിങ്ങും തട്ടിച്ചറേ. ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ അവളെ കുറിച്ച് ഓർത്തിട്ടാ മഞ്ജു. എന്നിലും അവൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പിന്നെ കണ്ണൻ, എന്റെ തോൽവി അവരെ കൂടി വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. മുൻപത് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതിയായിരുന്നു. പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെട്ടതുപോലെ. വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മോനെ? ആരാന്നറിയില്ല. ഞാൻ പോരാ. അതിനെന്താണോ ഞാൻ തന്റെ വീട്ടിലേക്ക് വന്ന. താൻ ഡയറക്ടർ അല്ലേ? നമ്മള് പഴയ പ്രൊഡ്യൂസർ. ഞാൻ ഡയറക്ടർ ആയിട്ടില്ല സാർ. ഡയറക്ടർ ആവണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറ് എടോ, തന്നെ ഒരു ഡയറക്ടർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. തനിക്കറിയാവല്ലോ, എന്റെ അച്ഛൻ മലയാള സിനിമയിലെ ആദ്യകാല നിർമ്മാതാക്കളിൽ ഒരാളാണ്. അച്ഛന്റെ കാലശേഷം വലിയ തെറ്റില്ലാതെ ഞാനത് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി എൻ്റെ സിനിമകൾ ഓരോന്നായി പൊളിഞ്ഞു. അതെല്ലാം പേരുള്ള വലിയ ഡയറക്ടേഴ്സും സൂപ്പർ സ്റ്റാർ പടങ്ങളുമായിരുന്നു. എന്നാൽ പിന്നെ ഇനിയൊരു പുതിയ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നൊരു തോന്നൽ. ആ നിലയ്ക്ക് ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് തൻ്റെ മുഖം. ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ പുതിയ തലമുറയിൽപ്പെട്ട ഏറ്റവും കാലിബറുള്ള, ഒന്ന് തള്ളിത്തന്നാൽ കയറി വരാൻ സാധ്യതയുള്ള ഒരാൾ താനാണെന്നാണ് എന്റെ പേടി. താനെന്തടോ പന്തം കണ്ട പെരിച്ചായ പോലെ നോക്കിയിരിക്കണം. അല്ല സാർ, എനിക്കിപ്പോഴും ആ സർപ്രൈസ് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല. എന്നെ തേടി ഒരു നിർമ്മാതാവ് വീട്ടിൽ വരിക, അതും സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരാൾ, അതിന്റെ ഒരു നടുക്കവും സന്തോഷവും അത് വളരെ വലുതാ സാർ. താൻ സന്തോഷിക്കാൻ വരട്ടെ, നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം
എനിക്ക് തന്റെ സബ്ജക്റ്റ് ഒന്ന് കേൾക്കണം. കഥയാണ് നായകനെന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് എനിക്ക് കേൾക്കണം. സ്ക്രിപ്റ്റും നോക്കും, എന്നിട്ടേ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവൂ. ആ കാര്യത്തിൽ എൻ്റെ പൊന്നുണ്ണി, ഞാനൊരു ബിസിനസ്സുകാരൻ തന്നെയാണ്. അതെ, കഥ കേൾക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാറേ, ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലേ? അകത്ത് ഇവിടെ തന്നെ പോരെ. ധൈര്യമായിട്ട് തുടങ്ങിക്കോ. തൽക്കാലം സിനിമ കിട്ടിയിരിക്കുന്ന പേര് സീൻ ഒന്ന് നമ്മുടെ വീട് എന്നാണ്. ഒരു കൊല്ലനാണ് ഇതിലെ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ മറ്റു കഥാപാത്രങ്ങളായി വരുന്നത് ഇയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കഥാപാത്രമാണ്. അവൻ്റെ പേര് അതെ മുനിയൻ. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അച്ഛൻ എന്താ പറ്റിയത്? എന്താ ഉണ്ണിയേട്ടാ പറ്റിയെ? പാട്ട് പാടണ പോലെ കണ്ണടച്ച് പറയാറുള്ള കഥയല്ലേ? ഓർഡർ ആകെ തെറ്റിച്ചു, എന്താ പറ്റിയേ? എനിക്കറിയില്ല, പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത വന്നൊരവസരം. ഒരുപക്ഷെ അവസാനത്തെ ചാൻസ്, അത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ആദി. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. സാരമില്ല ഉണ്ണേ. ഉണ്ണേ, വളരെ മോശമായിട്ടാണ് ഉണ്ണി കഥ പറഞ്ഞത്. ടോട്ടലി ഡിസോർഡർ. എങ്കിലും അതിലെ കണ്ടന്റ്, ആ തോട്ട് പുതിയതാണ്, റെലവൻ്റാണ്. അതെനിക്കിഷ്ടപ്പെട്ടു. എടാ, നമ്മൾ ഈ പടം ചെയ്യുന്നു. ഇത് ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ. ഐശ്വര്യമായിട്ട് മേടിച്ചോ. Good luck. Photo mane. Birthday. Bye. Aagasham malavillin sriragam thirayunnu ee vinnil. Pookalam anayumbol sreepadam theliyunnu ee mannil. Malarum ും ഇളയും ജീവതാളം ചൂടിയോ മലയും പുഴയും തൊടിയും നമ്മൾ വാഴും വീടു പോ കുന്നോളമുയരേ പിന്നോളമകലേ ഒന്നുയലാടാൻ പോരു കാരുണ്യത്തിന്റെ പുതിയ പ്രഭാതങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. എക്സലന്റ്, ഗംഭീരം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമ കണ്ടു. ശരിയാ, ശരിക്കും ഒരു പുതിയ സിനിമ കണ്ട പോലെ. കൺഗ്രാറ്റ്സ് അച്ഛാ. താങ്ക് യു മോളെ. അതെന്തിനാ അച്ഛന് കൺഗ്രാറ്റ്സ് പറയുന്നത്? കഷ്ടപ്പെട്ടെഴുതി അയാൾക്കല്ലേ കൺഗ്രാറ്റ്സ് പറയേണ്ടത്? പോവുമ്പേ ആൾക്കുള്ളത് വേറെ പറയാം. ഇത് ആളെയും ആളുടെ സ്ക്രിപ്റ്റും തെരഞ്ഞെടുത്തതിന്.
അച്ഛനത് സിനിമയാക്കാൻ തീരുമാനിച്ചതിനും. ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെയായത്. ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എന്നിട്ടാ നമ്മൾ ഈ സിനിമ ചെയ്യാന്ന് പറഞ്ഞപ്പോ അവര് ഹാപ്പി ആയോ? ആയോന്നോ? അതൊന്ന് കാണേണ്ടതായിരുന്നു. അവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോ നമുക്ക് സിനിമയോടുള്ള പാഷൻ ഒന്നുമല്ല. അയാളുടെ ഒരു ഫൈറ്റിന് വേണ്ടി ആ ഭാര്യയും കുഞ്ഞും കൊടുക്കുന്ന സപ്പോർട്ട് അത് കണ്ടപ്പോണ്ടല്ലോ, വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ഇനി കഥ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലും അയാളോട് നോ പറയാൻ പറ്റില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച കുടുംബം. നമ്മുടെ ഉണ്ണിയുടെ പടം ചെയ്യാൻ പോകുന്നു അടുത്ത ഞായറാഴ്ച പൂജ. ഏത് പറയുന്നുള്ളു, ഞങ്ങൾ രണ്ടു നാല് ദിവസമായിട്ട് തന്നെ സംസാരം. അങ്ങനെ ഒറ്റപ്പാല ഉണ്ണി സംവിധായകനാവും. പാവം എത്ര കാലമായി നടക്കുന്നു, ഇപ്പോഴെങ്കിലും ഒരു പ്രോജക്റ്റ് ആയാലും. അതെ, എന്തായാലും നിർമ്മാണം കെ കെ സാർ ആയതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടന്നു. കെ കെ സാറിന് കിട്ടിയത് ഉണ്ണിയുടെ ഒരു ഭാഗ്യം തന്നെ. ഉണ്ണിയെ കിട്ടിയ കെ കെ സാറിന്റെ ഭാഗ്യം. എന്തായാലും നല്ലൊരു പടത്തിന്റെ മണം വരുന്നുണ്ട്. ഹലോ സുധീറല്ലേ. എടാ ഇത് ഞാനാ പപ്പൻ, നിനക്കെന്നെ മനസ്സിലായില്ലേ? നല്ല ഹൈറ്റില് ഗ്ലാമർ ഒക്കെ ഉള്ള. സത്യം പറ ഗ്ലാമർ എന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂല. ആ എടാ, ഞാൻ വിളിച്ചതേ നമ്മുടെ ഉണ്ണിയേട്ടന്റെ പടത്തിന്റെ പൂജയാ മറ്റന്നാളെ. അപ്പോ നീ കുടുംബമായിട്ട് പറഞ്ഞേ. ആ എന്നാ ശരി ശരി. എന്തായി തന്ന കാടെല്ലാം കൊടുത്തില്ലേ? ഇവരിവിടെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ. അത് ഞങ്ങളെന്നെയാ അന്ന് പഠിപ്പ് ചേച്ചി ഞങ്ങള് പരീക്ഷ എഴുതുന്നുണ്ട്. മനസ്സിലായി. അതിന്റെ ഇടയില് ഉണ്ണിസാറെ അസിസ്റ്റന്റ് ആക്കി. എനിക്കൊരു റോളുണ്ട്. അസിക്ക, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? രാവിലെ 7 മുതൽ 9 മണി വരെ തലയും കുത്തി നിക്കടങ്ങ് പണി തരാ. എന്താ ഇവന്റെ ഒക്കെ ആവേശം. ഇത് പഠിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലോ. ന്യൂ ജനറേഷൻ 3G. അസിക്ക, ഞങ്ങള് സീൻ ചാർട്ട് ചെയ്യട്ടെ? ഇങ്ങോട്ട് ചോദ്യം വേണ്ട. ചീഫ് പറയുന്നത് കേട്ടാ മതി. ആര് ചീഫ്? നീ ചാറ്റ് ചെയ്താലേ മഞ്ജു ടീച്ചർ നാടകം ഡയറക്റ്റ് ഇതുപോലെ ഇരിക്കും. അല്ല, ടി ആർ കെ സ്കൂളിലെ മഞ്ജു ടീച്ചർ ഇല്ലേ? അപ്പോ ഉണ്ണി തീരെ മദ്യപിച്ചിട്ടില്ല എന്നാണോ പറയുന്നേ? കണ്ട തോന്നിയല്ലോ കേട്ടോ. ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം. അതൊരു അത്ഭുതമാണല്ലോ. സിനിമാക്കാരുടെ എഴുത്തുകാരുടെ എനർജി എന്ന് പറയണത് തന്നെ ഈ മദ്യ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അമൃതിന്റെ ബലത്തിലാണ് സിനിമാക്കാര് സാഹിത്യകാരന്മാരും നിലനിൽക്കുന്നതെന്ന്. എനിക്ക് പക്ഷെ മറിച്ചാണ് സാർ തോന്നിയിട്ടുള്ളത്. മദ്യം ക്രിയേറ്റിവിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയുള്ളൂ. താനീ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണോ ഞാനും കരുതിയിരുന്നത്. പക്ഷേ വലിയ വലിയ തകർച്ചകൾ ഉണ്ടാവുമ്പോൾ മനസ്സത് കുടുങ്ങിക്കിടക്കുമ്പോൾ അല്പം റിലീഫ് തരാൻ ദേ ഇവന് കഴിയും. സാർ, ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ. ഈ പറഞ്ഞ തകർച്ചകളും സങ്കടങ്ങളും ഒക്കെ സ്ത്രീകൾക്കും ഉണ്ടാകാറില്ലേ? ഉണ്ട്. എന്നിട്ട് അവരാരും മദ്യപിക്കുന്ന കാണാറില്ലല്ലോ, അവരും പിടിച്ചു നിൽക്കുന്നില്ലേ? എടോ, അവർക്ക് ഈ സാധനം കിട്ടാൻ പ്രയാസ. കിട്ടിയിരുന്നെങ്കിൽ അവരും എടുത്ത് മോന്തിയനെ. സാർ മതി, ഇപ്പൊ തന്നെ കൂടുതല നിർത്തി. ഞാൻ നിർത്തിയെടോ, കാരണം താൻ എന്റെ ഡയറക്ടറാണ്. ഇനി എന്റെ എല്ലാ പ്രതീക്ഷകളും തന്നിലാണോ? ഞാനൊരു സത്യം പറയട്ടെ, സിനിമാ ലോകം അറിയുന്ന ഈ കേക്കയുടെ കയ്യിൽ ഇനി അധികമൊന്നുമില്ല. കഷ്ടിച്ച് തൻ്റെ ഈ സിനിമ എടുക്കാനുള്ള കാശ്, ശരിക്കും 2 പെമ്മക്കളെ കെട്ടിക്കാനായി സൂക്ഷിച്ചു വെച്ചിരുന്ന കാശാണ്. അപ്പോഴാണ് വീണ്ടും ഒരു തോന്നൽ, അവസാനമായിട്ട് ഒരു ശ്രമം കൂടി നടത്തിയാലോ എന്ന്. ഡാ, നീ എൻ്റെ കമ്പനിയുടെ പഴയ പ്രതാപം തിരിച്ചു തരണം. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും നിന്നെ പോലെ കഴിവുള്ള ഒരു ഡയറക്ടറെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി എന്നുള്ള ക്രെഡിറ്റെങ്കിലും എനിക്കുണ്ടാവുമല്ലോ. മുടക്കു മുതല് ലാഭമൊന്നും വേണ്ട. അതെങ്കിലും നീ എനിക്ക് തിരിച്ചറിയില്ലടാ. അതിന് നീ ഒപ്പിട്ട് വാക്കുകയൊന്നും വേണ്ട. പക്ഷേ നീ എനിക്കത് തിരിച്ചു തരണം. ഈ സിനിമ മാത്രമല്ല, എൻ്റെ മക്കളുടെ ഭാവി കൂടിയാണ് നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. എനിക്കറിയാം നിനക്ക് കഴിയും. നീ എഴുതിയ അക്ഷരങ്ങൾക്ക് എനിക്ക് നഷ്ടപ്പെട്ട തറവാടക്കം എല്ലാം തിരിച്ചു നൽകാൻ കഴിയും. ആ തറവാട് മുറ്റത്ത് വെച്ച് എന്റെ മക്കളുടെ കല്യാണം നമ്മൾ നടത്തും. നടത്തുമടാ, എനിക്ക് ഉറപ്പാ. ഉണ്ണിയുടെ നിന്ദന ഇങ്ങനെയല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പൊ മുന്നിൽ വിജയം മാത്രം മതി. കെ കെ സാർ അങ്ങനെ ചോദിച്ചപ്പോ
നെഞ്ചത്തൊരു പെടച്ചില്. ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഒന്നുമില്ല ഉണ്ണിയേട്ടാ, ഈ സിനിമ ഭംഗിയായി പൂർത്തിയാക്കാൻ ഉണ്ണിയേട്ടന് കഴിയും. കെ കെ സാറിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കാനും നമുക്ക് പുതിയൊരു ലോകം തുറന്നു കിട്ടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമല്ലേ? അങ്ങനെയേ സംഭവിക്കൂ. ഉണ്ണിയേട്ടാ, അമ്പലത്തിൽ സൂപ്പർ സ്റ്റാർ എത്തി. ഡയറക്ടറും കെ കെ സാർ അവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. റെഡി ആകുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ കയറുമല്ലോ. ഇയാള് ഇപ്പൊ അത്യാവശ്യമായിട്ട് കയറവല്ല എന്തുണ്ടാക്കാൻ പോവാ? ഇവിടം വരെ മസലും പിടിച്ച് വന്നല്ലേ, തൂറാ മുട്ടണ്ടാവും. വെരി ബിസിയാ സാർ. വൺ സെക്കൻഡ്, പൂജയ്ക്ക് സമയമായി. അസോസിയേറ്റ് ഡയറക്ടറാ. ആ കമ്മിങ്. ആ ഞാൻ പിന്നീട് സംസാരിക്കാം. ഉണ്ണി, നമുക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയല്ലോ. ഇല്ല സർ, ഇത് ബെറ്റർ. ഇതൊക്കെ പടത്തിനെ പറ്റി എനിക്കറിയില്ല, പക്ഷെ കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയാൽ അവാർഡൊക്കെ കിട്ടാം. എനിക്ക് ഡൽഹിയിലൊക്കെ പിടിയുണ്ട്. അവാർഡ് കിട്ടാൻ ഇത് ഇതൊക്കെയല്ലേ. ഇത് വലിയ കഷ്ടട്ടോ ഉണ്ണി, ഈ 40 വയസ്സുകാരനെ പിടിച്ചൊരു 80 വയസ്സുകാരന്റെ വേഷം കെട്ടിക്കുന്നത്. എന്റെ പൊന്നു പ്രിയ, ഒന്നും നോക്കണ്ട, അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സാറ്റലൈറ്റ്, അല്ലെങ്കിൽ ഞാൻ കേറി അഭിനയിക്കുകയല്ലായിരുന്നു അല്ലേ മോളെ? ഇതിവിടെ വെച്ചാ മതി അല്ലേ? പ്രിയ റെഡിയല്ലേ? നോക്കാം, ആക്ഷൻ. പച്ച മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോൾ ഉണ്ണി, ഡയലോഗ്സ് ഒരു ഫ്ലോയിലല്ല, ഐ തിങ്ക് മാറ്റിയാ കൊള്ളാവുന്നുണ്ട്. അവിടുന്ന് ട്രെയിൻ വന്നിട്ട് ട്രെയിനിന്റെ ഈ ക്രോസിംഗിൽ നമ്മൾ ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ട്രെയിൻ പാസ് ചെയ്ത് ജസ്റ്റ് ഓപ്പണിംഗിൽ കുട്ടി മുമ്പിലേക്ക് ചാർജ് ചെയ്യണം. അപ്പം നിങ്ങൾ രണ്ടുപേരും കുട്ടിയെ പിടിക്കണം, കുട്ടി മുമ്പോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യണം. നിങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ പ്രിയ, ട്രെയിനിന്റെ ടൈം ആയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഉറപ്പിക്കട്ടെ. ഓ സാറ് സംസാരിക്കും, എന്നാൽ ഞാനിപ്പോൾ വിളിക്കാം. ഹലോ, ഒരു 10 രൂപയുടെ കൂട്ടി തരണം. നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാനല്ലേ പറയണേ സാർ, ട്രെയിൻ വരുന്നുണ്ട്. ഓക്കെ, കം ഓൺ കം ഓൺ, ഗെറ്റ് റെഡി ഗെറ്റ് റെഡി. ഓക്കെ സാർ. ഇരുളേ ഇരുളേ പൊരുളിനെ നീ
നീ എന്താ എപ്പോഴും പറയാറുള്ളത്? സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണെന്ന്. ഈ ഞാൻ സിനിമയ്ക്ക് വേണ്ടി മരിച്ച ആളാണ്. ഇനി പറ, നമ്മളിൽ ആരാ കേമൻ? സാർ, നിങ്ങൾ ജയിച്ചു. പക്ഷെ ഞാൻ തോക്കില്ല. നമ്മുടെ നട്ടുനനച്ച ചെടി വളരും, അതിൽ കായ്കളും പൂക്കളും ഉണ്ടാവും. എന്ന് എപ്പോ എന്നൊന്നും അറിയില്ല, പക്ഷെ അപ്പോഴും ജയിക്കുന്നത് നിങ്ങളായിരിക്കും. കാരണം ഇനിയുള്ള എൻ്റെ യാത്രകളിൽ എൻ്റെ ശക്തിയും ഊർജവും നിങ്ങളായിരിക്കും. നിങ്ങളെ കുറിച്ചുള്ള ജ്വലിക്കുന്ന ഓർമ്മകളായിരിക്കും. ഉണ്ണേട്ടാ, കെ കെ സാറിന്റെ അളിയൻ വന്നിരുന്നു. സിനിമ അവര് വിട്ടു. ഇതുവരെ ചെലവായ കാശ് തിരിച്ചു കൊടുക്കണം എന്നാ പറയണത്. പടയടക്കി വെച്ച് നിന്ന പ്രൊഡ്യൂസറെ കാശ് പോവും, അത് പതിവുള്ളതല്ലേ? ഏയ്, ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. അദ്ദേഹം സിനിമ മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാനാ ആ വലിയ മനുഷ്യൻ. ഉണ്ണി, മല്ലിപ്പൂക്കളുടെ പ്രൊഡ്യൂസർ ടി വിയിലുണ്ട്. അമലിന്റെ ഡേറ്റിന് വേണ്ടി നടക്ക. ഈ പടം അങ്ങേര് ഏറ്റെടുത്തോളും, ഒന്ന് സംസാരിച്ചു നോക്കിയാല. നടക്കുകയാണെങ്കിൽ കെ കെ സാർ ഇറക്കിയ കാശ് തിരിച്ചു കൊടുപ്പിക്കുകയും ചെയ്യാം. അമലിനെ നായകനാക്കി ഒരു പടം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഉണ്ണിക്കായലിന്റെ ഡേറ്റും ഉണ്ട്, പിന്നെ നിങ്ങൾ പടം തുടങ്ങിയതുമാണല്ലോ. അത് തന്നെയാ പ്രശ്നവും. നിനക്കറിയാലോ, സിനിമ അന്ധവിശ്വാസങ്ങളുടെ കൂടാരാ. ഞാനും അതിൻ്റെ ഭാഗമാ. പറയുന്നതിൽ വിഷമമുണ്ട്. നിന്നെക്കൊണ്ട് എങ്ങനെയാണ് ഈ പടം ജയിക്കുക? ആദ്യ പടം നിർമ്മാതാവിനെ നീ കൈവച്ചു, അതുപോയി. ദേ ഇപ്പൊ രണ്ടാമത്തെ പ്രോജക്ട്, ഷൂട്ടിങ്ങിനിടെ നിർമ്മാതാവ് തന്നെ തട്ടിപ്പോയി. ഉണ്ണി, ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ എങ്ങനെയാ ധൈര്യപ്പെടുക? അച്ഛന്റെ സിനിമ ഇനി ഉണ്ടാവില്ലേ? ഉണ്ണിയേട്ട, ഒരിക്കലെല്ലാം വിട്ടെറിഞ്ഞ് ഉണ്ണിയേട്ടൻ പോവാനൊരുങ്ങിയപ്പോ ഞാനാ തടഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഉണ്ണിയേട്ടനൊന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെ ഉണ്ണിയേട്ട, കുറച്ചു കാലത്തേക്ക് നമുക്കൊന്ന് തോറ്റു കൊടുക്കാം. അച്ഛാ, അച്ഛന് ഇനി എപ്പോഴാ വരിക? അച്ഛൻ മുംബൈ ചെന്ന് ഒരു ജോലിയൊക്കെ ആയി അവധി കിട്ടുമ്പോ വരും. അമ്മയും മോനെയും കൊണ്ടുവരും. ഫ്രണ്ട് വരുമോ സ്റ്റേഷനിലേക്ക്? ഇല്ല, വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഡ്രസ് ഉണ്ടല്ലോ, തേടി പിടിക്കാവുന്ന ഉള്ളു. സമയായി. എവിടെ വേണേലും വിട്ടുതരാം, കേറു ഉണ്ണിയേട്ടാ. റഫീഖ് എന്താ ക്യാമറ സെക്ഷൻ വിട്ടോ? കൂട്ടുകാരുടെ കൂടെ ഇല്ല ഉണ്ണിയേട്ടാ, ഞാൻ ലൈറ്റ് മീറ്റർ എടുക്കാൻ റൂം വരെ പോയതാ. ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? വർക്കും എല്ലാം ഉണ്ടോ? ഞാൻ പോവാടാ, ഈ സിനിമയും ഒറ്റപ്പാലൊക്കെ വിട്ട്. എന്താ ഉണ്ണി നീ പറയുന്നത്? തലയ്ക്ക് ഭ്രാന്തായ? ഇനി ഇവിടെ നിന്ന് ഭ്രാന്താവും. സീരിയസ് ആയിട്ടാ? സീരിയസാ?
വളരെ സീരിയസ്. രാജേട്ട വണ്ടി എടുത്ത നിർത്ത്. എന്തൊക്കെയാ ഉണ്ണിയേട്ടായി പറയുന്നേ? നിങ്ങളൊക്കെ ഇല്ലാതെ എന്ത് സിനിമ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ സിനിമ ചെയ്യും, ഈ ഇൻഡസ്ട്രി അടക്കി ഭരിക്കും എന്നുള്ള പ്രതീക്ഷയില ഞങ്ങളൊക്കെ നിക്കുന്നേ. ഈ ഇൻഡസ്ട്രി എന്നെ സഹായിക്കില്ല ഒരിക്കലും. ഇത്രയും നാളെ നിർമ്മാതാവിനെ തല്ലി സംവിധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ പുതിയ ചാർജ് കൂടി വന്നു. ഷൂട്ടിംഗിടയിൽ നിർമ്മാതാവ് കൊല്ലപ്പെട്ട ചിത്രത്തിന്റെ സംവിധായകൻ, ഇത്രയൊക്കെ പോരെ ഒരാൾ ഒഴിവാക്കാൻ? വിവരമില്ലാത്ത അന്ധവിശ്വാസികൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഉണ്ണി ഇവിടെ അങ്ങോട്ട് പോവുക. ഇവിടെ ആരൊക്കെ വേണമെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയാ. സിനിമ നമ്മുടെ കൂടിയാ. ലൈറ്റ് ബോയുടെയും ചായ കൊണ്ടുവരുന്നവരുടെയും ഡ്രൈവർമാരുടെയും അല്ലാതെ നിർമ്മാതാക്കളുടെയും സൂപ്പർ താരങ്ങളുടെയും മാത്രമല്ല. ഉണ്ണി ഇവിടുന്ന് എവിടേക്കും പോകരുത്, ഞങ്ങൾ സഹായിക്കാം. അതെ, അസിസ്റ്റന്റ് ക്യാമറാമാനായി എന്നെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത് ഉണ്ണിയേട്ടനാ. അതിൽ നിന്ന് കിട്ടിയ ഒരു സമ്പാദ്യം എന്റെ കയ്യിലുണ്ട്. ഉമ്മയ്ക്ക് ഹജ്ജിന് പോകാൻ വെച്ചിരുന്നതാ. ഹജ്ജിപ്പോ 8-9 മാസം കഴിഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷം പോവാം. പക്ഷെ ഉണ്ണിയേട്ടന്റെ പടം അതിപ്പം നടക്കണം. ഒരു പ്രതിഫലം ഇല്ലാതെ ഞങ്ങളുടെയൊക്കെ സേവനം ഉണ്ണിയേട്ടന്റെ സിനിമയ്ക്ക് ഉണ്ടാവും അല്ലേ? അതെ അതെ ഉണ്ണിയേട്ട, എന്റെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല, എന്നാൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്തും ഞാൻ ചെയ്യാം. എന്റെ മോന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി തന്ന പൈസ ഇരിപ്പുണ്ട്. അവന്റെ 2-ാമത്തെ ഓപ്പറേഷൻ അടുത്ത വർഷമേ വേണ്ടു, ആ കാശ് എടുക്കാം നമുക്ക്. അതെടാ ഉണ്ണി, നിന്റെ പടം ഇറങ്ങട്ടെ. ഓക്കേ, കട്ട് ഇറ്റ്, ലൈറ്റ്സ് ഓഫ്. എന്താ ഉണ്ണി കേക്കണ്? സിനിമ വിട്ട് നീ എവിടെ പോകാനാ? നിന്നെ പോലെ ഒരാൾ എങ്ങനെയൊക്കെ പറഞ്ഞാ പോവാന? ഉണ്ണിയെ നമ്മൾ എങ്ങോട്ടും വിടുന്നില്ല, മുതലാളിക്ക് വിളിക്കാൻ പോവാ, സമ്മതിപ്പിക്കും. നിന്റെ സിനിമയ്ക്ക് ഞങ്ങളുടെ ലൈറ്റ് കൊണ്ട് തന്നിരിക്കും. കാശ് നീ പടം ഇറങ്ങി എപ്പോഴെങ്കിലും കൊടുത്താൽ മതി. അന്നില്ലെങ്കിലും കുഴപ്പമില്ല, എത്ര ആളാ ഞങ്ങളെയൊക്കെ പറ്റിച്ചു പോണത്. ഇതിപ്പോ ഞങ്ങൾ എടുത്ത തീരുമാന. ഡീസലിന്റെ പൈസ ഉണ്ണിയേട്ടൻ തന്നാ മതി, വണ്ടി എത്ര വേണമെങ്കിലും ശരിയാക്കാം. രാവും പകലും ഞങ്ങൾ ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്, ടൈറ്റ് വെക്കലും കട്ടർ സ്റ്റാൻഡ് വെക്കലും. ഞങ്ങൾക്കും വേണ്ട ഒരു ചേഞ്ച് ത്രില്ലും ഒക്കെ. നമ്മുടെ അടുത്ത ത്രില്ല് ഉണ്ണിയുടെ പടവാ. രാജേട്ടാ, ഫുഡിന്റെ കാര്യം നമ്മുടെ ചീഫിനോടൊന്ന് സംസാരിക്കണം, ഗോപിയെ വിട്ടിട്ടുണ്ട്. പക്ഷെ സമ്മതിക്കൂ, പിശിക്കനാ. നമ്മളൊക്കെ കൂടി പറഞ്ഞ സമ്മതിക്കാതെ അവിടെ പോവാനാ? സമ്മതിപ്പിക്കണം. കാര്യങ്ങളൊക്കെ ഇവ പറഞ്ഞു, ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റു. ആരെയും പോലെ നമുക്ക് പതിവ് സ്ഥലത്തുനിന്ന് വാങ്ങാം, പിന്നെ പച്ചക്കറി അതിന് കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതി. ഞങ്ങളുടെ കാര്യം അത് പ്രശ്നമല്ല, നമ്മ ഉണ്ണിപ്പണമല്ലേ. ഏരിയയിലും നമ്മൾ ഒന്നിച്ച് ചെന്ന് പറഞ്ഞാൽ കാശൊക്കെ കുറയ്ക്കും. പിന്നെ എന്നാലും നമുക്കൊരു മിനിമം വേണം. അമൽ സാർ തന്നെയല്ലേ ആർട്ടിസ്റ്റ്? പിന്നെ അമല പോണേലും റെഡിയാ. അയക്ക് നല്ല സാറ്റലൈറ്റ് കേട്ടോ. എന്നാലും രാജേട്ടൻ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷമെങ്കിലും വേണ്ടി വരും. 10 ലക്ഷം അല്ലേ, അതിന് എന്റെ ചൊല്ലിയുടെ സെക്യൂരിറ്റി കൊടുക്കാം. പക്ഷെ പലിശ ഭീകര, ഒരായസം മുഴുവൻ പണിയെടുത്താലും വീട്ടാൻ പറ്റും തോന്നണില്ല. ഈ ലോൺ അടയ്ക്കാൻ ചേച്ചിയുടെ കാശൊന്നും വേണ്ടി വരില്ല, ഉണ്ണിയേട്ടന്റെ സിനിമ കൊണ്ട് തന്നെ വീട്ടിക്കൊള്ളു. പിന്നെ പോന്ന് ടീച്ചറെ, നിങ്ങൾക്ക് അയാൾ ഭർത്താവായിരിക്കാം, നിങ്ങളുടെ മോന് അച്ഛനും ആയിരിക്കാം, പക്ഷെ സിനിമയുടെ താഴെ തട്ടിലുള്ള ഞങ്ങൾക്ക് അയാൾ ആ സൂപ്പർ സ്റ്റാർ. അതാണ്, അല്ല അത് മൗന്തമ്മ ചായം പൂജ മസലം പെരുപ്പിച്ച് നടക്കുന്നോ? അല്ല പിന്നെ, വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഈ സൂത്രത്തിന് മറ്റൊരു നേരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഉണ്ണിയെ പോലുള്ള ചിലരെ കാണുമ്പോഴാ. ഒന്നും നിർത്തറ. അതെ, ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല, മാനേജറെ ഇപ്പൊ വിളിച്ചത്. അപ്പൊ അത്രയൊക്കെ ഉണ്ടേ, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എപ്പോഴാ അമൽ സാറിനെ കാണുന്നത്? രാവിലെ തന്നെ പോയി കാണണം, എന്തെങ്കിലും കാര്യമായിട്ട് അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. വികാസ് അച്ഛന്റെ സിനിമയ്ക്ക് എടുത്തോ. ഉണ്ണിയേട്ടാ, അവ സൈക്കിള് വാങ്ങാൻ കൂട്ടിയിച്ചിരുന്ന കാശാ. ഇത് നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ഫണ്ടാ, കൈനീട്ടം. സന്തോഷമായിട്ട് വാങ്ങി വാങ്ങിച്ച ഉണ്ണിയേട്ടാ. ആ വാങ്ങിക്കുണ്ണി. ആ
ഇപ്പൊ എനിക്ക് ആത്മവിശ്വാസമായി ഈ സിനിമ നടക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കൃത്യമായൊരു പ്രൊഡ്യൂസർ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരുടെയൊക്കെ സഹകരണത്തോടെ പിന്നെ മറ്റേ സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു എന്ന് കരുതി പ്രോജക്ടിന് കുഴപ്പമുണ്ടാവില്ല, കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ നടന്നു. എന്തായാലും ഈ ട്രെൻഡ് നല്ലതാ, ഉണ്ണിയുടെ പടത്തിന് മാത്രമല്ല എല്ലാവർക്കും. സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഫണ്ട് പിരിച്ചൊരു സിനിമ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി യു നോ പോസിറ്റീവ്. ഉണ്ണി വൺ സെക്കൻഡ്. ആ യെസ് പറയൂ. ഇടോ, താൻ എങ്ങനെയെങ്കിലും ആ ഉണ്ണി ഇവിടുന്ന് പറഞ്ഞു വിട്. ഇതും നേരെ ജോബ് പോണ കേസല്ല. മര്യാദയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ടായിട്ട് ഇവിടെ ശരിക്കും പൈസ കിട്ടുന്നില്ല. ആവേശത്തിന് പറയാം അവരെ ട്രെൻഡ് മറ്റേ മറിച്ചെന്നൊക്കെ. സർ, ഇതിലൊരു അവാർഡിന് ചാൻസ് ഉണ്ട്, ഒന്നെങ്കിലും വേണ്ടേ സർ? പടം പൂർത്തിയായിട്ടുണ്ട്, അവാർഡ് കിട്ടാൻ ഒന്ന് പറഞ്ഞുവിട്. അയ്യല്ലെങ്കിൽ പോട്ടുണ്ണി. ആരയ്യാ അമല്? ഞങ്ങളുടെയൊക്കെ വേർപോണ്ടാ ഇവനൊക്കെ അവിടെ ആളായത്. ഞങ്ങൾ അടിസ്ഥാന പോകാന്ന് പണി കൊടുക്കാനുണ്ടല്ലോ, ഇവനൊക്കെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. പോട്ടെന്ന്, ഉണ്ണിയേട്ടന്റെ പടത്തിൽ അഭിനയിക്കാനുള്ള യോഗ അയാക്കില്ലാന്ന് വിചാരിച്ചാ. എന്നാലും നമ്മളൊക്കെ എടുക്കാൻ പോകുന്ന സിനിമ എന്ന് കേട്ടപ്പോ അമ്മാക്കൊക്കെ ഒരു പുജ്ഞം. പൂർത്തിയാക്കുന്ന സംശയം? പൂർത്തിയാക്കും, വിജയിപ്പിക്കും. അമ്മമാരൊക്കെ ഒന്ന് കാണട്ടെ. നായകൻ പിന്മാറിയ നിലയ്ക്ക് ഇനി ഒന്നേം തുടങ്ങണം. ഉണ്ണിയേട്ടാ, നമുക്ക് ആ ഹരിശങ്കറിനെ വെച്ചൊന്ന് ആലോചിച്ചാലോ? അയാളൊന്നും ചെയ്താൽ ശരിയാവില്ലെന്ന്. മാത്രമല്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ട് കാര്യമില്ല. എന്നാ പിന്നെ പുതുമുഖങ്ങൾ വരട്ടെ ഉണ്ണി. അതെ ഉണ്ണി, ഇവന്മാരൊക്കെ ജാട കാണാതെ നമുക്ക് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം. ഗോഡ് ഫാദറിൽ അഞ്ഞൂറിനെ കൊണ്ടുവന്നില്ലേ? ദേശാടനത്തിൽ മുത്തച്ഛനെ കൊണ്ടുവന്നില്ലേ? അതുപോലെ നമുക്കൊരാളെ കണ്ടെത്താം. ഉണ്ണി, ഇനിയെങ്കിലും ഈ സാറ്റലൈറ്റിന്റെയും ഓവർസീസിന്റെയും പുറകെ പോകാതെ അഭിനയിക്കാൻ കഴിയുള്ള നടന്മാരെ കണ്ടെത്തി പടം ചെയ്യേ. സംഗതി കൊള്ളാം, പറയാനൊക്കെ എളുപ്പമാ. ചെറുപ്പക്കാർ എത്ര വേണമെങ്കിലും കിട്ടും, പക്ഷെ അഭിനയിക്കാൻ കഴിവുള്ള വയസ്സന്മാരെ കിട്ടാനായിരിക്കും പണി. വയസ്സന്മാരാ, അഭിനയിക്കാൻ കഴിവുള്ളവരാ, എത്ര എണ്ണം വേണം? അഭിനയ സാമ്രാട്ടുകളായ നല്ല ചുളുചുളുക്കളെ കിളവന്മാരെ നാളെ ഞങ്ങൾ ഇവിടെ നിരത്തി നിർത്തിയിരിക്കും അല്ലടാ. നാളത്തെ സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആവാം. എനിക്ക് പോവാൻ സമയമായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി ഇപ്പോ ആ സമയമായി എന്ന്. അല്ല, എന്താ പേര്? വിശംബരൻ. വിശംബരൻ പേര് വളരെ മോശം. സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പ്രേം വിശ്വം എന്നാക്കും. എന്താ സമ്മതമാണോ? സമ്മതമാണ്. ഓക്കെ, എന്നാ ചെന്നോളൂ. എന്റെ കുഞ്ഞെ, കുഞ്ഞു മോണ കാട്ടി നീ തിരിച്ചപ്പോ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു നീ എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു നീ പിച്ച വെച്ചു നടന്നപ്പോ ചോരയുടെ മണോ? പോയി മറയേ, നീ പോയി മറയേ. ഇവനൊക്കെ എവിടെന്ന് ഒരു ചുക്കും അറിയാത്തവന്മാര്. ചേട്ടാ, അത് നന്നായിട്ടുണ്ട്, പക്ഷെ ഇത്ര ഹെവി അല്ലാതെ കുറച്ച് ശാന്തമായിട്ടൊന്ന് ചെയ്യോ. അതിനെന്താ, ഞാൻ ശാന്തനാണല്ലോ, ശാന്തനാവാലോ. ദാ ശാന്തം പിടിച്ചോളൂ. ശാന്തമായുള്ള ഭാവമാണ് ഉദ്ദേശിച്ചത്, ശാന്തയുമായുള്ള ഭാവമല്ല. അതെ, നിങ്ങൾ എന്നെ അഭിനയം പഠിപ്പിക്കുന്ന കേട്ടോ. എന്നാ പിന്നെ ശാന്തം വെക്കോ, എവിടേക്ക് പോവാൻ? അതെ, ഞാൻ 10-25 കൊല്ലം കലാമണ്ഡലത്തിൽ കൈരുത്തിയാളാ. അത് ശരി, കലാമണ്ഡലത്തിലെ കഞ്ഞിക്കൈല് കുത്തലായിരുന്നു പണി, അടുക്കളയില്. കലാമണ്ഡലത്തിൽ കഞ്ഞി വെച്ചാ വേവില്ലേ? വേഗം വേഗം, പക്ഷെ ആ കഞ്ഞി ഇവിടെ വേവില്ല. എന്ത് സദ്യ ഉണ്ടാണോ ഇവിടെ നിക്കണേ? ഒരു വിവരമില്ലാത്ത ആൾക്കാരാ ഇതിന്റെ അടുത്തൊക്കെ. സിനിമാക്കാരത്ര സിനിമാക്കാര്. പൊയ്ക്കോ 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 പൊയ്ക്കോ, നിങ്ങൾ ആരും വേണ്ട. അയ്യടാ, അഭിനയിക്കാൻ പറ്റിയ ഒരു മോന്ത. പൊയ്ക്കോ ഉണ്ണേ, ശരിയാവില്ല, ഒന്നും ശരിയാവില്ല. സകല കളവന്മാരെ പറഞ്ഞു വിട്ടേരി. കിട്ടി ഒരു ഉഗ്രൻ സാധനം വന്നിട്ടുണ്ട്. വിത്ത് കാരവൻ, വിത്ത് കാള പോലത്തെ രണ്ട് ബോഡി ഗാർഡും, ലുക്കിന് ലുക്കും ക്യാഷിന് ഒടുക്കത്തെ ക്യാഷും. സാധനത്തിന് സെലക്ട് ചെയ്താൽ ക്ലീൻ. പുള്ളി എന്നെ നടൻ, പുള്ളി എന്നെ പ്രൊഡ്യൂസറും. എന്നാ ഫിക്സ് ചെയ്യാലോ? അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? നോക്കാടാ, അഭിനയിക്കാൻ അപ്പിയറൻസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. അതിന് ഡൗട്ട് വേണ്ട, ആദ്യം നീ പീസിനെ കാണ്.
എന്താ ഞെട്ടിയില്ലേ ഞെട്ടിയില്ലേ എങ്ങനെയുണ്ട് ലുക്ക്? ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അയാളൊന്നും ശരിയാവില്ല. എന്താ എന്താ കുഴപ്പം? പൊക്കയില്ലേ ലുക്കില്ലേ എടുപ്പില്ലേ? അതല്ലടാ, ആ മുഖം കണ്ട അറിയാം മുഖത്തിന്റെ എക്സ്പ്രഷൻ പറ്റില്ല. എന്ത് എക്സ്പ്രഷൻ ഉണ്ടാവില്ലെന്നാ? പാളയം കുടംപഴം മിക്സിയിൽ ഇട്ടടിക്കുന്ന പോലെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുമോനെ? അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ, അയാൾ അയാളുടെ ഇഷ്ടത്തിന് കാണിച്ച അഭിനയമല്ലേ, നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അയാൾ കാണിക്കുമല്ലോ, നോക്കി നമുക്ക് പറഞ്ഞു വിടാം. ഒരു കാര്യം ചെയ്യാം, ഉണ്ണിയേട്ട ഇപ്പൊ വരണ്ട, ആ ഓൻ എക്സ്പ്രഷൻ മാറ്റി ഞങ്ങളൊന്ന് ജയിച്ചു നോക്കട്ടെ. തിരക്കേടില്ല, ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഉണ്ണിയേട്ടൻ നോക്കിയാൽ മതി. എന്താ നിങ്ങൾ എന്താ ചോദിച്ചേ? നടക്കൂ. ഒരു നാടൻ വന്നിരിക്കുന്നു, ഇതാണോ അഭിനയം? വലിയ നാടകക്കാരനാണ് പോലും. എത്ര ആണെന്നല്ല അഭിനയിച്ചോ? ശാപം, വലിയ കാശുകാരനാ അല്ലേ? കറുത്ത പട്ടാളമായിട്ട് ഇങ്ങനെ കുറെ കാശുമായിട്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അഭിനയം രക്തത്തിലാ വേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? എവിടുന്ന് കെട്ടിയെടുത്തു വന്നോ ഇവനെയൊക്കെ? എന്താ വിശ്വട്ട, എന്താ പ്രശ്നം? എന്റെ ഉണ്ണി, നീ മനസ്സിൽ തട്ടി എഴുതിയ ഡയലോഗല്ലേ ഇതൊക്കെ? ഈ ശപ്പണിത് എങ്ങനെയാ പറഞ്ഞെന്നറിയോ? കേട്ടായിരുന്നോ? ഒന്ന് പറയണോ? എന്റെ കുഞ്ഞ് പിറന്ന വീൺ അമ്മിഞ്ഞപ്പാൽ നന്നെ കരഞ്ഞു, കുഞ്ഞുമോളെ കാറ്റി നീ ചിരിച്ചു. എന്റെ കുഞ്ഞെ, പിറന്നു വീണ് അമ്മിഞ്ഞപ്പാലിന് വേണ്ടി നീ കരഞ്ഞു, കുഞ്ഞു മോണ കാട്ടി നീ ചിരിച്ചു, പിന്നെ എന്റെ കൈവിരലിൽ പിടിച്ച് നീ പിച്ചവെച്ചു. അപ്പോഴെല്ലാം എനിക്കുണ്ടായ നിർവൃതി, മനുഷ്യൻ കലപ്പയുണ്ടാക്കാൻ, കൊയ്ത്തരുവാളുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിൽ ഇന്ന് ചോരമണക്കുന്നു. എന്റെ കുഞ്ഞെ, ശപിക്കപ്പെട്ട ഈ ഗോത്ര പാരമ്പര്യത്തിന്റെ കണ്ണിയാവാതെ നീ പോ, പോയി മറയ്. നിന്റെ കാലമെങ്കിലും ശാപമോക്ഷത്തിൻ്റെതാവട്ടെ, നിന്റെ കൈകളെങ്കിലും പണിയായുധങ്ങൾ മാത്രം പണിയട്ടെ, അങ്ങനെയല്ലേ പറയണ്ടേ? ഇറങ്ങിപ്പോളോ. ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ഈ മഹാനടനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല. എന്താ എന്റെ സിനിമയിലെ പെരുംകൊല്ലൻ അശ്വേട്ടന? കണ്ടുകേട്ടറിഞ്ഞതല്ല സിനിമ. സൂര്യരുട്ടിലെ വർണ്ണമേളയോ ആടിപ്പാടും നിഴലിളക്കമോ, സിനിമ ആളുറങ്ങാതെ നേരറിയാതെ കണ്ണുകെട്ടും സ്വപ്നമാണോ സിനിമ? എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും, എന്നാലും കൈയോട് കൈയും കൊടുത്ത്
ശരിയാവും. ഓക്കെ ാടി വീണു വെച്ചു വെച്ചുയർന്നു വന്നു ആറ്റുനോറ്റു പൂവിരിഞ്ഞ ചെടിയിതാ വെന്ത വേനലും കൊണ്ടമാരിയും ചന്തമാർന്ന വെണ്ണിലാവിനാ കല്ല് കൊണ്ടു മുള്ളുകൊണ്ടു നല്ല കാലമൊന്നു വന്നു വെള്ളി മേഘമാല മേലെ ചില്ലാട്ടം എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് വരവായി സിനിമ കണ്ടു കേട്ടറിഞ്ഞതല്ല സിനിമ കേട്ടറിഞ്ഞു ഓടി ഓടി വന്നണഞ്ഞു നെഞ്ചിനോട് ചേർത്ത് വച്ച വെള്ളശീലയിൽ കണ്ട ലോകമേ ഉള്ളിലുള്ള പൊൻകിനാക്കളോ ആർപ്പടിച്ച് കൈയടിച്ച് കാഴ്ച കണ്ടിറങ്ങൂരെ പിന്നിലുള്ള കഥകൾ അല്പം ഓർക്കണേ എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും ും ചൂടും വിയർപ്പും എന്നാലും കൈയോട് കയ്യും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ് എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും എന്നാലും കൈയോട് കയ്യും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ് സിനിമ ഒരു 12 ലക്ഷം രൂപ കൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാം. എന്നാ എന്റെ സിനിമ ഞമ്മക്കൊന്ന് കാണാൻ പറ്റാ? ഇനി പണി കിടക്കല്ലേ ബാവുക്ക, എഡിറ്റിംഗ് തുടങ്ങണം, ഡബ്ബിങ് റീ റെക്കോർഡിങ് പിന്നെ മിക്സിങ് അങ്ങനെ അങ്ങനെ. അല്ലാ, ഞമ്മ കരുതിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ അപ്പ തന്നെ സിനിമ കാണാൻ പറ്റൂന്നാണ്. ഇനിയിപ്പൊ വൈകിക്കണ്ട, എല്ലാ പണിയും കഴിച്ചിട്ട് ചൂടോടെ അങ്ങോട്ട് പുറത്തിറക്ക്. ചാനലറുടെ കാശ് കിട്ടിട്ട് ഇതൊക്കെ തീർക്കാന്നാ കരുതിയത്. ഇതിപ്പോ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അവര് കാശ് തരുന്നു, കിട്ടുന്നതാണെങ്കിൽ ലാബി കൊടുക്കാനേ തികയൂ. ചാറില്ലാത്ത പടമല്ലേ. അതിനിടയ്ക്ക് കെ കെ സാറിന്റെ അളിയൻ ഒരു എരണം കെട്ട വക്കീലില്ലേ, അളി 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു, എന്നിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. അന്ന് അവര് കൊറേ കാശ് ഇറക്കിയതല്ലേ, തിരിച്ചു ചോദിക്കാനാവും. ആ കുടുംബത്തോടുള്ള കടപ്പാട് നമുക്ക് മറക്കാൻ പറ്റൂ. എന്നെ വിശ്വസിച്ച് ഇറക്കിയ കാശാ, അതിനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നെ. എത്രയും പെട്ടെന്ന് വിട്ട കുട്ടികളെ കാണണം. മഞ്ജു, നീ ഒന്ന് പെട്ടെന്ന് റെഡി ആയി. ആ, ഇടക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിപ്പിച്ചവർ അകത്തുണ്ട്. ചെല്ല് ചെല്ല്. എന്തായാലും കാര്യങ്ങള് അല്ല അത്, പിന്നെ ഇപ്പൊ സമാധാനമായല്ലേ അല്ലേ? വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവരുടെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു ഉണ്ണിയുടെ സ്ക്രിപ്റ്റ് സിനിമയായി കാണാൻ. പിന്നെ ഷൂട്ടിങ്ങിന്റെ തിരക്കിനിടക്ക് ഇവിടുന്ന് ഫോൺ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ്. അത് സാരമില്ല, കേക്കെ പോയിട്ടും ഇവർക്ക് ആ പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടെ കുറെ വാദിക്കുകയും ചെയ്തു, പക്ഷെ ബന്ധുക്കൾ സമ്മതിക്കണ്ടേ? കേക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തീരുമാനം എടുത്താൽ മതി, പിന്നൊന്നും നോക്കണ്ട. പക്ഷേ ഇപ്പൊ അങ്ങനല്ലോ.
ഇവിടുത്തെ കുറച്ചധികം പണം സിനിമയിൽ മുടങ്ങി കിടപ്പുണ്ട്, മറന്നിട്ടല്ല അത്. അയ്യോ, തരാനുള്ള പണം തിരിച്ചു വാങ്ങാനല്ല വിളിപ്പിച്ചത് മോളെ. ഇതിപ്പോ ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണമാ, ഇതെടുക്കാൻ ഞങ്ങൾക്ക് ആരോടും ചോദിക്കണ്ട. അച്ഛൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനല്ലേ. ഏട്ടാ, അതല്ല, പലിശ കൂടുതൽ എടുക്കാന്ന് പറഞ്ഞിട്ടും അയാൾ കാശ് തരാൻ തയ്യാറായില്ല. 2 ലക്ഷം ഇപ്പൊ ഈ നേരത്ത് പുറത്തുപോയിട്ട് അന്വേഷിക്കാന്ന് വെച്ചത് ഒറ്റപ്പാലല്ലോ. നീ വണ്ടി ഒന്ന് എടുക്കുക, പുറത്തുപോയി വരാം. ഡാസി കണ്ടിന്യൂ ചെയ്തോ. ഉണിയേട്ടാ, കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വർമാജിയോ? ഉണ്ണി, അന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പണം തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. മുങ്ങിയതൊന്നുമല്ല, ഒരു നിർമ്മാതാവിന്റെ നിവൃത്തി കേടുകൊണ്ട് നിന്റെ മുന്നിൽ വരാതിരുന്നതാ. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ നീ എന്നെ സഹായിച്ചു. ആ നീ ഇങ്ങനെ പ്രാണവായു ഇല്ലാതെ ഓടുമ്പോ നിന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് സിനിമാക്കാരനാടാ. പിടിച്ചേ. കഥാതിരക്കഥ, സംഭാഷണം, സംവിധാനം ഒരാള് തന്നെ, അതൊക്കെ നല്ല കാര്യം. ഒപ്പം തന്നെ നിർമ്മാണവും, അതും ഉണ്ടാവാറുണ്ട്. പക്ഷെ അഭിനയിക്കുന്നതും പുതുമുഖങ്ങളായാൽ ഈ സിനിമ കാണാൻ ജനം വരണ്ടേ? സാർ, തമിഴില് പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പലതും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. എന്നാ പിന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. എടോ, അവിടെയൊക്കെ ചിലപ്പോ അത് നടന്നു വരും. ഇവിടെ ഒന്നും ചിലവാകത്തില്ല. ഇവിടുത്തെ ആൾക്കാർക്കേ സൂപ്പർ സ്റ്റാർ വേണം, സൂപ്പർ സ്റ്റാർ. അറിയാമോ, ഈ ചിത്രം വിതരണത്തിന് എടുക്കണോ വേണ്ടതും താങ്കൾക്ക് തീരുമാനിക്കാം. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, മലയാളികൾക്ക് വേണ്ട സൂപ്പർ താരങ്ങളെയല്ല, നല്ല സിനിമയാ, അതാണെങ്കിൽ അവർ സ്വീകരിക്കും. എന്താ യൂണിയേട്ടാ? ഏയ്, അയാൾക്ക് സൂപ്പർ സ്റ്റാറിനെ വേണോ? ഇനിയിപ്പോ അറിയില്ല, നോക്കാം. അറിഞ്ഞില്ലേ, നമ്മളെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ ചില ഒരു പടം തട്ടിക്കൂട്ടി, എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കട്ടപ്പുറത്തിരിക്കാനാ യോഗം. എന്തൊരു ആവേശമായിരുന്നു. വെളിച്ചം കാണണമെങ്കിൽ പോസ്റ്റേഴ്സിൽ ഞങ്ങളെ പോലുള്ള ഒരു ഫേസ് വേണം. ചിലവരുടെയൊക്കെ ഫ്രീ സേവനം, നമ്മളൊക്കെ കാശ് കൊടുക്ക ഒരു ദിവസം വഴിയ, എന്താ ഒരു ശൗര്യം. ഇപ്പൊക്കെ വെള്ളത്തിലായില്ലേ? വെള്ളത്തിലല്ല, പെട്ടിയില്, നല്ല ഇരുമ്പ് പെട്ടിയില്. അന്ത്യവിശ്രമം കൊള്ളാൻ ഒരു സിനിമ. പിന്നെ ഉണ്ണി, ഏയ്, അവൻ പണ്ടേ ശരിയല്ല. അവന്മാരൊക്കെ കുത്തുവാളെടുക്കുവന്ന്, പിന്നെ ലോണും മാരക പലിശ. ആ പെണ്ണും പുള്ളിയുടെ ജാമ്യത്തിന്റെ പുറത്ത് ഇത്രയും പൈസ കിട്ടിയിരുന്നു, അവരാൾ അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അവരൊക്കെ ഇപ്പൊ പെരുവഴിയിലാവില്ലേ? സൂപ്പർ സ്റ്റാറേ,
ചില്ലുമേടയിരുന്ന് കല്ലെറിയായിരുന്നു. എറിഞ്ഞ 10 മില്ലി ആസിഡ് മതി നിന്റെ മോന്തേര ഷേപ്പ് മാറാൻ. ഈ പാവങ്ങളെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്താ എന്താ പറ്റി? ബാക്കപ്പ്, ലൈറ്റ്സ് ഓഫ്. നമ്മുടെ സിനിമ, എനിക്കിപ്പോ ഇത് നമ്മുടെ സിനിമ മാത്രമല്ല, ഈ പെട്ടിക്കുള്ളിൽ കുറേയേറെ ജീവിതങ്ങളുണ്ട്. രാജേട്ടന്റെ മോന്റെ ഓപ്പറേഷൻ, റഫീഖിന്റെ ഉമ്മയുടെ ഹജ്ജ് യാത്ര, സാറിന് നഷ്ടപ്പെട്ട തറവാട്, മക്കളുടെ വിവാഹം, പിന്നെ എന്റെ പൊന്നു മോനൊരു കുഞ്ഞു സൈക്കിൾ. ഞാൻ ഇനി എന്താ സാർ ചെയ്യേണ്ടത്? സാർ പറയും. നമ്മുടെ സിനിമ ഈ തിയേറ്ററിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അതും പൂട്ടിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ. ആർക്കും വേണ്ടാതെ ആരും കാണാതെ വെറുതെ പെട്ടിക്കാത്തിരിക്കുന്നതിൽ നല്ലതല്ലേ? ഒറ്റ ദിവസം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒന്നും കാണട്ടെ. സിനിമ കളിക്കാനുള്ളൊരു പ്രിന്റ് നമ്മുടെ ഉണ്ട്, പക്ഷെ ആളുകൾ അറിയണ്ടേ? ഒരു തിയേറ്ററിൽ മാത്രമായിട്ട് പോസ്റ്റ് അടിക്കാൻ പറ്റുമോ? സിനിമ കണ്ടുകേട്ടറിഞ്ഞതല്ല സിനിമ, ഊരിരുട്ടിലെ വർണ്ണമേളയോ ആടിപ്പാടും നിഴലിലക്കമോ. സിനിമ ആളുറങ്ങാതെ നേരറിയാതെ കണ്ണുകെട്ടും സ്വപ്നമാണു സിനിമ. എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും, എന്നാലും കൈയോട് കൈയും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ്. സിനിമ ഇവിടെ റിലീസ് ചെയ്യുന്നത് കുറെ സ്വപ്നം കണ്ടവനാണ് ഞാൻ, പക്ഷെ അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. തിയേറ്റർ നിറഞ്ഞ പ്രൗഢി നിൽക്കുമ്പോ ഗംഭീര ആഘോഷമായിട്ട്. ആ നീ തന്നെ തുടങ്ങ തുടങ്ങ. മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോ തോറ്റുപോകുന്നത് കൊല്ലനാണ്. ആയുധങ്ങൾ കൂടും പാവും സ്വപ്നങ്ങളും നൽകി ഊട്ടിയുറപ്പിക്കുന്ന ഒരു പാവം കൊല്ലൻ. കൊല്ലൻ ഊട്ടിയുറപ്പിക്കുന്ന ഓരോ ആയുധത്തിലും ഒരു കലാകാരന്റെ അർപ്പണവും അവന്റെ ഹൃദയത്തിന്റെ വിങ്ങലുമുണ്ട്. ഉലയിൽ വേവുന്നത് അവൻ കാണുന്ന സ്വപ്നങ്ങളാണ്. അവനെ അധിക്ഷേപിക്കാം, അകറ്റി നിർത്താം, മറ്റാരും കാണാതെ പോയ അവന്റെ ഇടനെഞ്ച് തൊട്ടറിയാൻ നിങ്ങൾക്കെങ്കിലും ആവട്ടെ. ഈ കൊല്ലനുമുണ്ടൊരു കഥ പറയാൻ.
ഓക്കെ ദെൻ, പ്രിയാവുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, ഞാൻ ഷോട്ടില്ല. ഓക്കെ ബൈ. എന്തായി നമ്മുടെ ഒറ്റ തിയേറ്റർ റിലീസിംഗ്? എന്താവാൻ, അവൻ്റെ കുറച്ച് ആളുകൾ കയറിയിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ കൂവാൻ ഞാൻ നമ്മുടെ അഞ്ചാറ് പിള്ളേരെ വിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കാശും വാങ്ങി അവന്മാർ കൈയടിച്ചു പോരാതിരുന്നാൽ മതി. വെട്ടേറ്റു വീണവൻ നിങ്ങൾക്കെന്ന പോലെ എനിക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഈ നാടിനവനെ വേണമായിരുന്നു. നാളെക്കുറിച്ച് അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ടും അവൻ്റെ കുരുതിക്ക് ഞാനും നിമിത്തമായല്ലോ. ഗോപി, ഗോപി എന്താ കേറില്ലേ? ഇല്ലെന്നേ, ആരെയും കുട്ടികളും കേറ്റിട്ടുണ്ട്. ഒരു ടെൻഷൻ, അഭിപ്രായം അറിഞ്ഞിട്ട് ഞാൻ കേറുള്ളൂ. ഇന്ന് പച്ചക്കാണല്ലോ, ടെൻഷൻ മാറ്റാൻ വേണ്ടി രണ്ടെണ്ണം അടിക്കായിരുന്നില്ലേ? ഏയ്, തൊട്ടിട്ടില്ല. അറിയോ, ദേവിയുടെ അമ്പലത്തിൽ ഒരു കോട്ടിന് കാശിട്ടുണ്ടേ. താങ്ക് യു. ഉണ്ണി, പടം ഓക്കല്ലേ? അറിയില്ല, ഞാനും കൂടി ചെല്ലട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരു പാവോ? ഏയ് ഈശ്വരാ, നന്നാവണേ. വിചാരണകൾക്കും ഏറ്റുപറച്ചിലുകൾക്കും ഒടുവിൽ ഞാൻ പെരുംകൊല്ലൻ കൊല്ലക്കുടിലും പണിയായുധങ്ങളും വിട്ട് യാത്രയാവുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ചോര വീഴുന്ന രാത്രികൾ ഇനി വേണ്ട. കാരുണ്യത്തിൻ്റെ പുതിയ പ്രഭാതങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്താ ഉണ്ണിയേട്ടാ ഇനിയും ടെൻഷൻ? ഈ ആൾക്കാരെ നോക്കണ്ട, ഇതധികം നമ്മുടെ ആൾക്കാരാ. അടുത്ത ഷോയ്ക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഭീകരാഭിപ്രായ. മിനിമം 100 ദിവസം എന്ന് എല്ലാരും പറയുന്നേ. അല്ലടാ, എന്നാലും ഉണ്ണിയേട്ട മണി 2:30 ആയിട്ടുള്ളൂ. 3 മണി ആവട്ടെ, ജനപ്രളയമായിരിക്കും ജനപ്രളയം. വിഷമിക്കല്ലേ ഉണ്ണിയേട്ട, ഉണ്ണി ആരെയും കാണില്ലല്ല. ജന ഏറ്റെടുത്തു കഴിഞ്ഞാല് ഓരോ ഷോയ്ക്ക് ആൾ കൂടി കൂടി വരണം. ഇതിപ്പോ നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കാതെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ തോക്ക മഞ്ജു. ഉണ്ണിയേട്ട, അതേ മണി 3:30 ആയില്ല, പടണ്ടെന്ന്. ഇന്ന് പടയില്ല. എടാ പടവില്ലാന്ന്, എന്ത് പരിപാടി? ഷോ നടക്കണം, അതൊരാൾക്ക് വേണ്ടിട്ടാണെങ്കിൽ പോലും. വിശ്വനോട് പടം തുറക്കാൻ പറയും. Thank you.
ഉണ്ണി നന്നായിട്ടുണ്ട്. ഇതാണ് സിനിമ സത്യമായിട്ടത് കലക്കി. ഇത്രേ സൂപ്പർ ഓക്കെ ആണ്. പ്രതിഭ, അത് ചാരത്തിൽ മൂടിയ മാണിക്യം പോലെയാണ്. കാറ്റൂതി പറന്നിട്ടാവാം, മഴ വന്ന് കുതിർന്നിട്ടാവാം, ഒരു നാൾ പൂർവാധികം ശോഭയോടെ തിളങ്ങി വരും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒറ്റപ്പാലം ഉണ്ണി. ഈ ആഘോഷവേളയിൽ തന്റെ സിനിമയെ കുറിച്ച് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. സിനിമ എല്ലാവരും ആലങ്കാരികമായിട്ട് പറയും, അതെല്ലാവരുടെ ആണെന്ന്. പക്ഷെ ഇവിടെ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രേക്ഷകർ, ഈ സിനിമയ്ക്ക് ഒരു ദിവസമാണ് ആയുസ് കണക്കാക്കിയിരുന്നത്. അന്ന് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളോ ഈ സിനിമയോ ഉണ്ടാകുമായിരുന്നില്ല. ഒന്നിനെ നൂറാക്കിയ നിങ്ങൾക്കൊരായിരം നന്ദി. ർന്നു വന്നു ആറ്റുനോറ്റു പൂവിരിഞ്ഞ ചെടിയിതാ വെന്ത വേനലും കൊണ്ടമാരിയും ചന്തമാർന്ന വെണ്ണിലാവിനാ കല്ല് കൊണ്ടു മുള്ളുകൊണ്ടു നല്ല കാലം ഒന്നു വന്നു വെള്ളിമേഘമാല മേലെ ചില്ലാട്ടം എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും എന്നാലും കൈയോട് കയ്യും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ് സിനിമ വരവായി സിനിമ കണ്ടു കേട്ടറിഞ്ഞതല്ല സിനിമ കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും എന്നാലും കൈയോട് കയ്യും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ് എല്ലാരും കാണാത്ത പിന്നാം പുറത്ത് കണ്ണീരും നെടുവീർപ്പും ചൂടും വിയർപ്പും എന്നാലും കൈയോട് കയ്യും കൊരുത്ത് ഒന്നായി നിന്നാലി മിന്നൽ കുതിപ്പ്.